ചർച്ചകൂടിനോടുള്ള ബന്ധത്തിൽ ക്രമീകരിക്കപ്പെട്ട ഈ നാല് ദിവസത്തെ ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതിനെ നേതൃത്വം കൊടുക്കുകയും മുൻകൈയ്യടിക്കുകയും ചെയ്ത ബിനുപാസത്തെയും കുടുംബത്തെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്നലെ ഞാൻ എടുത്ത വിഷയം കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ യേശു നേരത്തെ ഒന്ന് വന്നു എന്നും യേശുവിന്റെ മനുഷ്യാവതാരവും യേശു വന്ന ഉദ്ദേശവും ആ യേശുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ പുതിയ നിയമത്തിൽ നിവർത്തിക്കപ്പെട്ടെന്നും കാൽബരി ക്രൂസിലെ മരണത്തിന്റെ അന്ന് തന്നെ മുപ്പത്തിമൂന്ന് പ്രവചനങ്ങൾ നിറവേറിയെന്നുമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയുണ്ടായി അത് ഞാൻ തെളിയിച്ചതിന്റെ ഉദ്ദേശം യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചന ഭാഗങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ സകലവും നിവർത്തിയായി എങ്കിൽ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ പ്രത്യക്ഷരം എന്നുള്ളതിന് അല്പം പോലും സംശയം വേണ്ട അത് മുഴുവനും നിറവേറുക തന്നെ ചെയ്യും ഞാൻ ഇന്നലെ ഒടുവിൽ ക്ലാസ് എടുത്തു നിർത്തിയത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെ വേദപണ്ഡിതന്മാർ നാലായിട്ട് ഡിവൈഡ് ചെയ്താണ് ക്ലാസ്സുകൾ എടുക്കാറുള്ളത് ആ നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒന്നുകൂടെ ഞാൻ ആ കാര്യം പറവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് യഹൂദാ ജാതിയെയും അവിടെ രാജ്യമായ ഇസ്രായേൽ രാജ്യത്തെയും കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഏറ്റവും ഒന്നാമത്തെ പ്രവചനങ്ങൾ രണ്ടാമത്തത് ലോകത്തിലെ ഇതര ജാതികളെ കുറിച്ചും അവിടെ രാഷ്ട്രങ്ങളെ കുറിച്ചുമുള്ള പ്രവചനങ്ങൾ മൂന്ന് പ്രാപഞ്ചിക വിവിധ സംഭവങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നാല് ക്രൈസ്തവ സഭയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഈ നാല് കാര്യങ്ങളെ ഡിവൈഡ് ചെയ്താണ് ഞാൻ ക്ലാസ് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു രാജാവ് തൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു ക്രിസ്തീയ മന്ത്രിയോട് ഇപ്രകാരം ചോദിച്ചു ബൈബിൾ ശരിയാണെന്ന് നിനക്കൊറ്റ വാക്കിൽ ഉത്തരം പറയാമോ എന്ന് ചോദിച്ചു ആ മന്ത്രി ആലോചിച്ചിട്ട് പറഞ്ഞ വാചകം യഹൂദൻ എന്ന യഹൂദനെ കുറിച്ചുള്ള ചരിത്രം പഠിക്കുകയാണെങ്കിൽ ബൈബിൾ സത്യമാണെന്ന് ഏതൊരു വേദ പഠിതാവിനും സംശയം കൂടാതെ പറവാനുകൻ ഇവിടെയായി ഇനി ഞാൻ ഇങ്ങനെ പറയാറുണ്ട് കർത്താവിന്റെ വരവിന്റെ അടയാളിയ വരവിനെ കുറിച്ചുള്ള കടികാരത്തിന്റെ കടികാരം യഹൂദനാണ് യഹൂദൻ എന്നീ ആ കടികാരത്തെ നോക്കിയാൽ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ വ്യക്തമായി നമുക്ക് ഏവർക്കും മനസ്സിലാക്കുവാനും സാധിക്കും യഹൂദ ജാതിയെ കുറിച്ചുള്ള പ്രവചന നിവർത്തി നാമ പഠിക്കുന്നതിന് മുൻപ് യഹൂദ ജാതിയെ കുറിച്ചുള്ള ഒരു ചെറിയ ചരിത്രം കൂടെ എല്ലാം വിശദീകരിച്ചെടുക്കണമെങ്കിൽ മാസങ്ങളോളം വേണം യഹൂദ ജാതിയെ കുറിച്ചുള്ള ഒരു ചെറിയ ചരിത്ര വിവരണം നിങ്ങളോട് പറഞ്ഞിട്ട് അവരിൽ നടക്കാൻ പോകുന്ന കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ പറവാനായിട്ടാണ് കർത്താവിൻ ഞാൻ ആഗ്രഹിക്കുന്നത് നോഹയുടെ കാലത്തുണ്ടായ വലിയ ജലപ്രളയത്തിന് ശേഷം ഏകദേശം നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നോഹയ സന്താന പരമ്പരകളെല്ലാം വിഗ്രഹാരാധികളായി തുറന്നു അവരെല്ലാം വിഗ്രഹാരാധികളായി തുറന്നു അങ്ങനെ വിഗ്രഹാരാധികളായി വിഗ്രഹാരാധികളായിത്തീർന്നപ്പോൾ ദൈവത്തെ സേവിക്കേണ്ട ഒരു ജനതതി ഉണ്ടാകേണ്ടേനും ദൈവത്തിന് തന്റെ പുത്രനെ ലോകത്തിൽ പ്രദ പ്രധാനം ചെയ്യേണ്ടതിനും വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു അബ്രഹാം അല്ലെങ്കിൽ അബ്രഹാം അബ്രഹാമിനെ ബാബിലോണിൽ നിന്ന് എന്ന് വെച്ചാൽ ഇന്നത്തെ ഇറാഖിൽ നിന്ന് പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ആയിരത്തി ഒരുന്നൂറ് മൈൽ സഞ്ചരിപ്പിച്ച് കനാൻ നാട്ടിൽ കൊണ്ടുവന്ന് ദൈവം പാർപ്പിച്ചു അപ്പോ സ്ഥലപ്രവർത്തി ഏഴാം അധ്യായം നാലാം വാക്യം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കുവാനും കണ്ടും സാധിക്കും ഈ വരുന്ന വരവിലെ ഹാരാനിൽ വെച്ച് തന്റെ പിതാവ് മരിക്കുകയും അവിടുന്ന് തന്റെ പിതൃഭവനത്തെ കൂടെ വിട്ടിട്ട് താന് ദൈവം നൽകിയ വാഗ്ദത്ത നാട്ടിൽ വന്ന് ചേരുകയും ചെയ്തു അബ്രഹാമിൽ നിന്ന് ആ അനുഗ്രഹം ഇസാക്കിലേക്കും ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹം യാക്കോബിലേക്കും യാക്കോബിൽ നിന്ന് ദൈവീയ തിരഞ്ഞെടുത്ത മേഹൂദയിലേക്കും വരുവാൻ കണ്ടും മെടിയായിത്തീർന്നു എന്ന് ഇന്നലെ ഞാന് ക്ലാസ് എടുത്തപ്പോൾ പറയുണ്ടായിരുന്നല്ലോ അബ്രഹാമും ഇസാക്കും യാക്കോവും കനാട്ടി പാർത്തിരുന്നു എങ്കിലും ആ സ്ഥലം ദൈവം അവർക്ക് ശാശ്വത അവകാശമായി നൽകിയില്ല അപ്പോ സപ്പോഴ്ത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ ലേഖനം പതിനൊന്നാം അധ്യായം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരവിടെ അന്യരും പരദേശികളുമായാണ് അവിടെ ദൈവം വാർത്തത് വാർത്തത് എന്നാൽ അവർക്ക് ദൈവം അവരുടേതാണെന്ന രീതിയിൽ ദൈവം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുണ്ടായെങ്കിലും അവര് വാർത്തത് അന്യരും പരദേശികളും എന്ന രീതിയിലായിരുന്നു യാക്കോമിന് പന്ത്രണ്ട് ആൺമക്കളാണ് ഉള്ളത് ജോസഫിന്റെ കാലത്ത് ജോസഫിന്റെ സ്വന്തം സോരന്മാർ വിറ്റുകളും ഒടുവിൽ അവൻ മിശ്രീമിൽ എത്തിച്ചേരുകയും മിസ്രൈമിൽ പൊത്തിപ്പേറിന്റെ ഭവനത്തിന്റെ കാര്യവിചാരകനായി താന് ഉയർത്തപ്പെടുകയും എന്നാൽ ഞാൻ ചെയ്യാത്ത തെറ്റിന് തന്റെ മേൽ കുറ്റം ആരോപിച്ച് ഒത്തിപ്പേറിന്റെ ഭാര്യ മുഖാന്തരം അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകേലും നന്മയ്ക്കായി കുടിയാപരിക്കുന്ന ദൈവം ആ സമയത്ത് ഫറവനെ കൊണ്ട് ഒരു സ്വപ്നം കാണിക്കുകയും അതിന്റെ വ്യാഖ്യാനം പറവാൻ അവരുടെ മന്ത്രവാദികൾക്കൊന്നും കഴിയാതിരുന്നപ്പോൾ ജോസഫ് ദൈവം സ്വപ്ന വ്യാഖ്യാനം കൊടുക്കുകയും ആ സ്വപ്ന വ്യാഖ്യാനത്തിൽ കൂടെ ജോസഫിനെ ദൈവം ഉയർത്തുകയും ചെയ്തു ഉയർത്തുകയും ചെയ്തതിന്റെ ഫലമായും മിസ്രൈവിനൊക്കെയും അധിപതിയായും ഫറവോന് പിതാവായും ദയ്യം ജോസഫിനെ ഉയർത്തി അങ്ങനെ അവൻ അവിടെ ആയിരിക്കുമ്പോൾ തൻ്റെ പിതാവിനോടും ഒക്കെ കാര്യങ്ങൾ അറിയിക്കുകയും അങ്ങനെ ഇസ്രായേലിൽ നിന്ന എഴുപത് പേർ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എഴുപത് പേർ ഇസ്രൈൻ ദേശത്തിന്റെ ഏറ്റവും നല്ല ദേശമായ ഗോശൻ ദേശത്ത് അവരെ പാർപ്പിക്കുകയും ചെയ്തു ഉൽപ്പത്തി നാൽപ്പത്തി ഏഴിന്റെ അഞ്ച് ആറ് എന്നാൽ യോസഫിന്റെ മരണശേഷം ജോസഫിനെ അറിയാത്ത ഫറവോൻ വരികയും ഇസ്രായേൽ മക്കളെ ജനവർധനവ് കണ്ട് ഭയപ്പെട്ട് അവരെ ഒതുക്കേണ്ടതിന് വേണ്ടി കഠിനമായ വേലകൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തു ഒടുവിൽ അതുകൊണ്ടും പ്രയോജനമില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ അവർക്ക് ജനിക്കുന്ന ആ കുഞ്ഞുങ്ങളെ നദിയിലിട്ട് കൊല്ലുവാൻ കൽപ്പന പുറപ്പെട്ടു അങ്ങനെ അങ്ങനെ ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെല്ലാം നീലനദിയിലിട്ട് കൊല്ലുകയുണ്ടായി ഈ അവസരത്തിലാണ് ദൈവം പണ്ട അബ്രഹാമിനോട് പറഞ്ഞു ആ ഉൽപ്പത്തിയ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ വായിക്കുമ്പോൾ നിന്റെ സന്തതി അന്യദേശത്ത് അടിമളായി പോകുമെന്നും അവരുടെ നാലാം തലമുറയെ ഞാൻ മടക്കി വരുത്തുവെന്നും പണ്ട് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്വം ചെയ്തിരുന്നു അപ്പൊ നാലാം തലമുറയുടെ സമയമായപ്പോൾ നാലാം തലമുറ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയത് ലേവി ലേവിയുടെ മകൻ കേഹാത്ത് കേഹാത്തിന്റെ മകൻ അബ്രാം അബ്രഹാമിന്റെ മകനായിട്ടാണ് മോശ ജനിച്ചത് ഒന്നാം ദിനവൃത്താന്തം ആറാം അധ്യായം ഒന്നാം വാക്യം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ അപ്പൊ മോശയുടെ ജനനത്തിങ്കിൽ തന്നെ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു ദൈവം വാഗ്ദത്തം ചെയ്ത നാലാം തലമുറയുടെ സമയമായി ഈ പൈരൽ ജനിച്ചപ്പോൾ തന്നെ അവന്റെ മുഖത്ത് ഒരു ദൈവീയ തേജസ് കണ്ടു രാജകൽപ്പന ഭയപ്പെടാതെ മൂന്ന് മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു മൂന്ന് മാസം കഴിയുമ്പോ പിന്നെ ഒളിപ്പിക്കാൻ ഒക്കത്തില്ലല്ലോ അവരെ ഞാങ്ങടെ കൊണ്ട ഒരു പെട്ടവൊക്കെ ഉണ്ടാക്കി നീലനറിയിൽ കൊണ്ടുപോയി വെച്ചു കൊണ്ടുവച്ചിട്ട് മിരിയാമാണ് കാരണം മാതാപിതാക്കന്മാർക്ക് മനസ്സ് വരത്തില്ല സ്വന്തം കുഞ്ഞിനെ നദിയിൽ കൊണ്ടു വയ്ക്കുവാൻ അപ്പൊ മെരിയാമിൻ്റെ കൈ കൊടുത്തു മെരിയാം ഈ കുഞ്ഞിനെ കൊണ്ടുപോയി നീല നദിയിൽ വെച്ചു ആ സമയത്ത് അപ്പം ഞാന് ഞാൻ ഒരിക്കൽ കണക്ക് കൂട്ടി ഇസ്രായേലിലുള്ള ഇസ്ര ഇസ്രാമേമിലുള്ള ഇസ്രായേൽ മക്കൾ ഇത്ര ആയിരം അവർക്ക് മോശയും അഹ്റോനും തമ്മിലുള്ള പ്രായം മൂന്ന് വയസ്സ് അപ്പൊ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ ഒരു കുട്ടി വീരം ഇസ്രായേലിൽ ആ യോദ്ധാക്കളായവർക്കുണ്ടായാൽ പെമ്പില്ലാരെ കഴിഞ്ഞാൽ ഒരു ദോസി ഒരു എഴുപത് എഴുപത്തി അഞ്ച് ആൺകുഞ്ഞുങ്ങളെങ്കിലും ജനിക്കും ഒരു ദിവസി എഴുപത് എഴുപത്തി അഞ്ച് ആൺകുഞ്ഞുങ്ങളെങ്കിലും ജനിക്കും ഇത്രയും കുഞ്ഞുങ്ങളെ ഒരു ദോസി നീല കൊണ്ടുപോയിടും നീലനദിയിൽ ധാരാളം മുതലകൾ ഉണ്ട് വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഈ മുതലകൾ ഈ കുഞ്ഞുങ്ങളെ തിന്നുമായിരുന്നു തന്നെ മല്ല ഡെഡ് ബോഡി എപ്പോഴും ഒലിച്ചുപോകുന്ന ഒരു നദിയായി നീലനദി നദി മാറ്റപ്പെട്ടു എന്റെ വീട് കുട്ടനാട്ടിലാ എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലാ പമ്പാ നദി ഞങ്ങള് കുളിക്കുന്ന പമ്പാ നദിയില അച്ഛൻകോവിലാറും പമ്പയാറും കൂടെ വന്ന് യോജിക്കുന്നത് വിയപുരത്താണ് കാലങ്ങളിൽ ഈ ആറ്റി കുടക്കം മനുഷ്യന്റെ ഡെഡ് ബോഡി വരുമായിരുന്നു ഈ മാന്നാറ് പന്നായി പാലത്തേലൊക്കെ കൊണ്ടുവന്ന് ആരെങ്കിലുമൊക്കെ കൊന്ന് കൊന്നിട്ട് വെള്ളത്തിലിടും ഞങ്ങളുടെ അവിടെ വരുമ്പോൾ അത് പൊങ്ങും പൊങ്ങും എന്ന് പറഞ്ഞേ എപ്പോഴുമല്ല വൺസിൻ എൽ ഒരു വർഷത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഡെഡ് ബോഡി വരും ഈ ഡെഡ് ബോഡി പൊങ്ങി വരുമ്പോൾ കാക്കകൾ അതിന്റെ പുറത്ത് വന്ന് കൊത്തി പറിക്കും അവിടുന്ന് പിന്നെ ആരെങ്കിലും അരിപ്പാട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യും അവർ വന്ന് പിന്നെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോവുകയും പോസ്റ്റ്മോർട്ടം നടത്തുകയും ഒക്കെ ചെയ്യുവാറു അപ്പൊ അങ്ങനെ ഡെഡ് ബോഡി ആറ്റി കൂടെ വരുന്ന അറിഞ്ഞാൽ കുളിക്കാൻ പോയാൽ ഞങ്ങൾ ആരും കുളിക്കത്തില്ല ഞങ്ങൾ കുളി കഴിഞ്ഞെങ്കിൽ കയറി കുളിക്കാതി കയറിപ്പോലും എന്ന് പറഞ്ഞതുപോലെ നീല നദിയിൽ വേണ്ടുവോളം കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി വരുമ്പോൾ അതിനകത്ത് കുളിക്കാൻ ആൾക്കാർ താല്പര്യപ്പെടത്തില്ല എന്നാൽ അന്നത്തെ ദിവസേ ഫറവോന്റെ പുത്രയ്ക്ക് അതിനകത്ത് കുളിക്കുവാൻ ഒരു പ്രേരണയുണ്ടായി അത് ദൈവം കൊടുത്തതാ അന്നത്തെ കാലത്തെ ഏറ്റവും പരിഷ്കൃത രാജ്യമാണ് മിശ്രം മിശ്രമിൽ രാജകൊട്ടാരത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ കുളിക്കേണ്ട പെൺകൊച്ചിന് അന്നൊരാഗ്രഹം നീലനടിയിൽ പോയി കുളിക്കണമെന്ന് ഇതെല്ലാം ദൈവം ഒരുക്കിയതാ ദൈവം ഒരു പത്തൊരു പ്ലാൻ ചെയ്താൽ എവിടെ നിയമം എഴുതിയോ അവിടെ തന്നെ വളർത്തുവാൻ ദൈവം ക്രമീകരണം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം അങ്ങനെ വറുവാന്റെ പുത്രി കുളിക്കാൻ വന്നപ്പോൾ ഒരു ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെടുത്ത് നോക്കിയപ്പോൾ മിശ്രൈമ കുഞ്ഞാന്നറിയാം എങ്കിലും അവൾ വളർത്തുവാനായി തീരുമാനിച്ചു എടുത്തുകൊണ്ട് അപ്പോൾ അപ്പൊ മിരിയാം ഓടിച്ചെന്നു മിരിയാം ഓടിച്ചെന്നിട്ട് മിരിയാം അവിടെ ആങ്ങളെയാണൊന്നും പറഞ്ഞില്ല നോക്കിയാൽ മിരിയാമിന് ആ സമയത്ത് അവർ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അഞ്ച് ആറ് ആറേഴ് വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ നിഷ്കളങ്കയായ ഒരു കൊഞ്ഞ നമ്മൾ വല്ല വേണേൽ അന്നേരം പറയൂ അയ്യോ ഞങ്ങളുടെ കൊച്ച ഞാനങ്ങോട്ട് വെച്ചതേ ഉള്ളൂ എന്ന് വേണേ പറഞ്ഞേ അങ്ങനെ പറഞ്ഞാൽ മോശയുടെ അമ്മയ്ക്ക് സാലറി കിട്ടത്തില്ല അവളൊന്നും അറിയാത്ത ഭാവം നടിച്ചു അറിയാത്ത ഭാവം നടിച്ചിട്ട് ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഒരമ്മയെ വിളിച്ചോണ്ട് വരട്ടേന്ന് ചോദിച്ചു ഓ ഓക്കെ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ മോശക്കുഞ്ഞിനെ സ്വന്തം അമ്മയെ ഏൽപ്പിച്ചു അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ആറു മാസവും അല്ലല്ലോ അഞ്ചും ആറും ഏഴും ഒക്കെ പൈസ വരെ വല കുടിച്ചു വളർന്നേ ആ രീതികളാ അന്ന് ആ കുഞ്ഞിന് അവർ മുല കൊടുത്തപ്പോൾ അവര് പറഞ്ഞു കൊടുത്തു കുഞ്ഞെ നീ ഒരു ഇസ്രായേലിനാണ് നാലാം തലമുറ മടങ്ങി ചെല്ലുമെന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത് കുഞ്ഞെ നീ ജനിച്ചപ്പോ തന്നെ നിന്റെ മുഖത്തൊരു തേജസ് ഞങ്ങൾ കണ്ടു ഒരുപക്ഷെ നിന്നിൽ കൂടി ആയിരിക്കാം ഞങ്ങൾക്ക് ദൈവം വഴി ഒരുക്കുന്നത് മോനെ നീ ഭർവന്റെ കൊട്ടാരത്തിൽ ചിന്ന കുടിച്ച് നല്ല രീതിയിലൊക്കെ ആകുമ്പോൾ ഞങ്ങളെ നീ ഒന്ന് ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് നഗ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മടി കിടത്തിയിട്ട് നമ്മുടെ അമ്മച്ചുമാര് പാട്ട് പാടുവല്ലോ കുഞ്ഞേ കുട്ടി വാ വാ വൻ്റെ സ്കൂളിന് പോകാം ആദാമെൻ്റെ വലിയപ്പച്ചൻ ഔ എന്റെ വലിയ പച്ച എന്നാൽ ഇന്നോ ഇന്ന് കുഞ്ഞിന് പാൽ കൊടുക്കണമെങ്കിൽ ടി വി ഓൺ ചെയ്ത് ബാണി വെക്കണം ബാണി കണ്ടുകൊണ്ടേ കുഞ്ഞു പാൽ കുടിക്കത്തുള്ളൂ കാലം മാറിയല്ലോ അന്നത്തെ കാലത്ത് അങ്ങനെ ഉപദേശം കൂടെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി അമ്മമാരുടെ മടിയാണെന്ന അമ്മമാരുടെ മടിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ ഭാവിയിൽ നടത്തി വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അപ്പൊ മോശം വളർന്നപ്പോൾ തന്റെ സഹോദരന്മാരുടെ കഷ്ടപ്പാട് കാണുവാൻ ഇറങ്ങിച്ചു ഇറങ്ങിച്ചെന്നപ്പോൾ ഒരു മിസ്രൈമിനും ഒരു ഇസ്രായേലിനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നേ കണ്ടു വഴക്കുണ്ടാക്കുന്നേ കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചം കൊന്നു അതിനെക്കുറിച്ച് വേദപണ്ടിയന്മാർ പറഞ്ഞത് ആ മരുഭൂമിയിൽ മോശ കുടിച്ചുകണ്ടി വരത്തില്ല അത്ര ആരോഗ്യമാണെന്നാ കാരണം കൊട്ടാരത്തിലെ തീറ്റ നിന്ന് നല്ല ഒരു ബോഡി എല്ലാ അഭ്യാസങ്ങളും പഠിച്ച ആളാ മോശ അവനെ അടിച്ചു കൊന്നു ഈ വർത്തമാനം ഭരവോന്റെ ചെവിയിലെത്തി അപ്പൊ മോശയുടെ വിചാരം എന്താ മിശ്ര കുറെ എണ്ണത്തിനെ അടിച്ചു കൊന്നിട്ട് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ആഗ്രഹിച്ചതുപോലെ ഒരു യുദ്ധം ചെയ്ത് ഒരു ഒരു വലിയ അക്രമങ്ങൾ നടത്തി സ്വാതന്ത്ര്യം കൊടുക്കാൻ ആ സുഭാഷ് ചന്ദ്രബോസ് ആഗ്രഹിച്ചത് ഗാന്ധിജിയുടെയാണ് ക്ഷമ കൊണ്ട് കാര്യങ്ങൾ നേടുക എന്നുള്ളത് അപ്പം മോശ ആ രീതിയിൽ ഇസ്രായേൽ ജനത്തിന്റെ കൈ ഇസ്രായേൽ ജനത്തെ മോശയുടെ കയ്യിൽ ഏൽപ്പിച്ച് ദൈവം കൊണ്ടുപോയാൽ ദൈവത്തിന് ഒരു കാര്യം അറിയാം മരുഭൂമിയിൽ വെച്ച് ഞാൻ ന്യായവിധി നടത്തണ്ട ഇവർ പുറവുറുക്കുമ്പോഴൊക്കെ ഇവൻ ഓരോന്നിനെ അടിച്ചു ഓണ് അടിച്ചു ഓർണ്ണ അടിച്ചു കൊണ്ട് മരുഭൂമിയിൽ താക്കുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം വിചാരിച്ചു ഇവനെ ക്ഷമ പഠിപ്പിക്കണം ക്ഷമ പഠിപ്പിക്കാൻ പറ്റിയ രണ്ട് മാർഗം ഒന്ന് താറാവിനെ തീറ്റുക അല്ലെങ്കിൽ ആടിനെ തീറ്റുക താറാവിനെ നിങ്ങൾക്കറിയാമല്ലോ ഒരു പൂവൻ താറാവ് പോയാൽ എന്റെ പുറേന് പത്ത് താറ പെടത്താറ പങ്ക് പോവും എന്ന് പറഞ്ഞ പോലെ ഒരു ആട് പുല്ല് കാണുന്നിടത്തെല്ലാം കയറി പോകും ക്ഷമയില്ലെങ്കിൽ ഇതിനെ ഇതിനെ അടിച്ചു കൊല്ലും അപ്പൊ മോശെ നാൽപ്പത് വർഷം ആടിനെ തീറ്റിച്ച് ക്ഷമ പഠിപ്പിച്ചു ക്ഷമ പഠിപ്പിച്ചപ്പോ ഇപ്പൊ ദൈവം അറിയുന്നത് എന്റെ ദാസനാകുന്ന മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ വേറെ ഇല്ലെന്ന് മോശയെ കുറിച്ച് പറവാന് കണ് പിടിയായിത്തു അങ്ങനെ മോശ ആ അമ്മായിയപ്പൻ്റെ ആറിനെ തീറ്റി ചെന്നപ്പോ ദൈവം ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു ഞാൻ അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കുവിന്റെ ദൈവമാണ് എന്റെ ജനത്തെ ആരാധിപ്പാൻ എന്റെ ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുവാനായി ദൈവം മോശയെ ചുമതലപ്പെടുത്തി ചില അത്ഭുതങ്ങൾ അടയാളങ്ങളും ഒക്കെ കാണിച്ചു അതെല്ലാം വിവരിക്കാൻ പോയാൽ ധാരാളമുണ്ട് അങ്ങനെ മോശ വിക്കനായതുകൊണ്ട് മോശ പറഞ്ഞു ദൈവമേ മറ്റൊരാളെ അയക്കണം എനിക്ക് വിക്കനാണെന്നൊക്കെ നിനക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിലും ദൈവം പറഞ്ഞു നിന്റെ സഹോദരൻ അകരോൻ നല്ലതുപോലെ സംസാരിക്കുമെന്ന് എനിക്കറിയാം നമുക്കറിയാമല്ലോ അഹ്വൻ നല്ലപോലെ വാചമടിക്കാൻ പഠിക്കണം പണ്ടൊരിക്ക മോശ വന്ന് ചോദിച്ചു മോശേ അഹ് ഈ ജനത്തെ കയറൂരി കയറുരിടുവാൻ നീ എന്തോ ചെയ്തെന്ന് ചോദിച്ചോ പറയാ ഞാനൊന്നും ചെയ്തില്ല അവര് പൊന്നും കുടിക്കും പറഞ്ഞ് തന്നു ഞാൻ തീയിലിട്ടു കാളക്കുട്ടി പുറത്തു വന്നു ചോദിക്കൂ അഹരവും വല്ലതും ചെയ്തു നല്ലപോലെ പോലെ വാചകം വിറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് അഹരോൺ അപ്പൊ അഹരോൻ നിന്റെ വായായിട്ടിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ വായായി മോശയിലേക്കും മോശയുടെ വായായി അഹരോൻ അവർ രണ്ടുപേരും ഭറവന്റെ അടുക്ക ചെന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവം അല്ലെ ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം ഉടനെ ഭരവൻ ചോദിച്ചു അവന്റെ വാക്ക് കേൾക്കുന്നതിന് അവൻ ആരെ അവിടെ മോശ അത്ഭുതങ്ങൾ ആരംഭിച്ചു പത്തു ബാറകൾ ആ മിസ്രൈമിലെല്ലാം ഉണ്ടായി ഏറ്റവും ഒടുവത്തെ ബാറയാണ് കടിഞ്ഞൂൽ സംഹാരം ആ മനുഷ്യന്റെയും മൃഗത്തിന്റെയും എല്ലാ കടിഞ്ഞൂളുകളും സംഹരിക്കപ്പെടും என்னால் இச்ராயேல் மக்கள கூடாரத்தில் ஆபி மாசம் பத்தாம் தீதி ஒரு ஆட்டுக்குட்டியை மாற்றி நிறுத்தி பதினாலாம் தியதி சந்தியாசமயத்தை அறுத்து அறுத்திட்டு அந்த ரக்தம் கட்டிடப்படிவையிலும் குறுபடிமேலும் விரட்டி அன்னத்தை துவசி அவர் காகள ஓடுபோ எல்லாரும் போகுவான் தயாராய் தயாராய் நிற்கு அங்கே அன்னத்தை அர்த்தராத்திரி ஆஹ் மரண தூதலுடைய விடுதல் பிராபித்து இஸ்ராயேல் மக்கள் போகுவானாய் ஆய் யாத்த புறப்பட்ட எங்கோட்டா போகண்டது നിങ്ങൾക്കറിയാമല്ലോ ഇസ്രായേൽ മക്കൾക്ക് കനാൻ പോവാൻ പോകുവാൻ ഫെലിസ്തേടെ ദേശത്തൂടെ നല്ല വഴിയുണ്ട് അങ്ങനെ ഫെലിസ്തേന്റെ ദേശത്തൂടെ പോയാൽ അവർ അവരിവരെ എതിർക്കും യുദ്ധം കാണുമ്പോൾ ഇസ്രായേൽ ജനം മടങ്ങി പോവാൻ സാധ്യതയുണ്ട് അവിടെ ദൈവം അതുവഴി നടത്തിയില്ല പിന്നെ നല്ല നാഷണൽ ഹൈവേകളുണ്ട് കാരണം ഇവർ ധാന്യം കൈക്കൊള്ളുവാൻ വന്നത് ഈ ഈ റോഡിൽ കൂടാ വന്നത് യാക്കോവിനെ അടക്കാൻ പോയത് ഈ വഴി കൂടാ പോയത് അപ്പൊ കനാനാട്ടി പോണമെന്ന് പറയുമ്പോൾ അവരുടെ എല്ലടെ ഒരു വഴി വെളിപ്പെട്ടു ഏത് വഴിയാ മാനുഷികമായി വെട്ടിയിരിക്കുന്ന ആ റോഡാണ് ഇവർക്കെല്ലാം വെളിപ്പെട്ടത് ദൈവം മോശോട് പറഞ്ഞു അതുവഴി പോകണ്ട അതുവഴി പോകണ്ട വഴിയില്ലാത്ത ചെങ്കടലിന്റെ തീരത്തേക്ക് പോകുവാൻ ദൈവം കൽപ്പിച്ചു ചെങ്കടലിന്റെ തീരത്തേക്ക് പോകുവാൻ ദൈവം കൽപ്പിച്ചു അങ്ങനെ ചെങ്കലിന്റെ തീരത്തേക്ക് ഇവർ യാത്ര ചെയ്തു യാത്ര ചെയ്ത് ചെങ്കലിനോട് അടുക്കാറായപ്പോൾ ഇവർ ഒരു കാഴ്ച കണ്ടു പുറകിൽ ഫറവോനു സൈന്യവും പുറകിൽ ഫറവോനു സൈന്യവും അവരെ പിടിക്കാനായിട്ട് വരും ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള കുതിരകളാണ് മിസ്രൈമിയ കുതിരകൾ ബൈബിളിൽ മൊത്തം മിസ്രൈമിയ കുതിരകളെ കുറിച്ച് നല്ല വർണ്ണനയാണ് ബൈബിൾ മൊത്തമല്ല പല ഭാഗങ്ങളിലും മിസ്രൈമിലെ കുതിരകളെ കുറിച്ച് നല്ല വർണ്ണന പറഞ്ഞിട്ടുണ്ട് ആ ഫറവന്റെ രഥത്തിന് കിട്ടുന്ന കുതിരകൾ എന്നൊക്കെ പറയുന്ന പോലെ നല്ല നല്ല കുതിരകൾ മിസ്രൈമിലുള്ള ആ കുതിരപ്പുറത്ത് പോകുന്നു ഇവരോ ഇവരാണെങ്കിൽ പ്രായമുള്ളവരുണ്ട് ഗർഭിണികളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് മുടന്തുള്ളവർ കാണും നടക്കാൻ വയ്യാത്തവർ കാണും അവരുടെ അവരുടെ മൃഗങ്ങളെല്ലാം ഉണ്ട് മൃഗങ്ങളെ അങ്ങനെ ഓടിക്കാൻ ഒക്കത്തില്ലല്ലോ എല്ലാ എല്ലാ പ്രായമായി ഇവർ ഇവർ ജില്ല പോലെ അങ്ങനെ പോകുമ്പോൾ ഇവരെ പിടിക്കുവാൻ വളരെ എളുപ്പമാണ് എന്നാൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട് അവർ പശുക കുഞ്ഞാറിനെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ അവരിൽ ഒരുത്തരും ബലഹീനനില്ലായിരുന്നു അന്നത്തെ രാത്രി അവരെ ദൈവം ബലപ്പെടുത്തി പശുകാ കുഞ്ഞാറിന്റെ ചോരയാൾ വീണ്ടെടുത്ത് പൊളിപ്പില്ലാത്ത അപ്പം തിന്ന് കയ്യിൽ വടി പിടിച്ചും കാലിൽ ചെരുപ്പിട്ടും അരമുറുക്കിയും തിടുക്കത്തോടെ ആ അതെല്ലാം കൂടെ ഭക്ഷിച്ചപ്പോൾ അവൻ്റെ ഇടയിലുള്ള ബലഹീനതകളെല്ലാം അങ്ങ് മാറി എല്ലാം മാറി എന്നിട്ട് എനിക്ക് എടുത്ത് ബൈബിളീനടുത്ത് തെളിയിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്നാൽ ഞാൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവിടെ വായിക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ മുഴുവൻ ബൈബിളിൽ പറയപ്പെടുമ്പോൾ ആട് ആട് എന്ന രീതിയിൽ ആട് ആട് എന്നാൽ സമുദ്രത്തിന്റെ ആഴത്തിൽ കൂടെ അവരെ കുതിരയെ പോലെ നടത്തിയോരീവനാരു കുതിരയെപ്പോലെ തന്നെയല്ല വായിക്കുന്നു യുദ്ധത്തിൽ ഞാൻ അവരെ മനോഹര തുരകങ്ങളാക്കും കുതിരകളാക്കുമെന്നും അപ്പൊ ആടിനെ ദൈവം എന്താക്കും കുതിരയാക്കും ആട് പെരുക്കേ നടക്കത്തുള്ളൂ കുതിര ഓടി പോവും അപ്പോൾ ഈ ചെങ്കലിന്റെ ആഴത്തിൽ കൂടി ഇവര് പെരുക്ക നടന്നു പോയാൽ പർവോൻ്റെ സൈന്യവും പിടിക്കും അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു തൻ്റെ ജനത്തെ കുതിരയെ പോലെ നടത്തി കുതിരക്കുള്ള ഒരു ശക്തി പോലെ വല്യപ്പം വരെ ഓടത്തക്ക രീതിയിൽ ഗർഭിണികളൊക്കെ ഓടത്തക്ക രീതിയിൽ എല്ലാവരെയും കുതിരയെ പോലെ ദൈവം ശക്തി കൊടുത്തു അവിടെ വന്നപ്പോൾ ചെങ്കളുടെ തീരത്ത് വന്നപ്പോൾ ഇവരെല്ലാം നിലവിളിച്ചു പറവനേം സൈന്യത്തെയും കണ്ടപ്പോൾ ഇവരെല്ലാം നിലവിളിച്ചു നിലവിളിച്ച മോശം നിലവിളിച്ചു പറഞ്ഞാൽ ദൈവം മോശയോട് പറഞ്ഞു മോശേ നീ എന്തിനാ നിലവിളിക്കുന്നത് ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു അപ്പൊ അപ്പം ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളെ കണ്ട് നാം ഓടരുത് പ്രശ്നം നമ്മുടെ മുമ്പിൽ ഓടണം നൂറ്റി പതിനാല് ആ സെങ്കൽത്തം വായിക്കുന്നു സമുദ്രമേ നീ എന്താ ഓടുന്നതെന്ത് നീ പിൻവാങ്ങുന്നതെന്ത് അപ്പൊ അവരുടെ മുമ്പിൽ പ്രശ്നമായി നിന്ന സമുദ്രം ഓടി യോർദാൻ പിൻവാങ്ങി ഒരിക്കൽ അഹമ്മ്യാവ് പറഞ്ഞു എന്നെ പോലെ ഒരുവൻ ഓടി പോകുവാണ് നെയ്യുമക്കളെ നമ്മൾ പ്രശ്നത്തിന്റെ മുമ്പിൽ ഓടി പോകുന്നവരല്ല പ്രശ്നമെല്ലാം നമ്മുടെ മുമ്പിൽ ഓടി പോകണം ഒടുവിൽ മോശ പറഞ്ഞു മോശയോട് ദൈവം പറഞ്ഞു മോശേ നീ വടിയെടുത്ത് ചെങ്കൽമേൻ നീട്ടാൻ പറഞ്ഞു വടിയെടുത്ത് നിന്റെ കൈ ചെങ്കൽമേൽ നീട്ടാൻ പറയും നിങ്ങൾക്കറിയാം മോശ പടയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് യേശു ആ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ കടലിനോടുള്ള ബന്ധത്തിൽ എന്താ ചെയ്തത് കാറ്റും കടലും അടിച്ചു വന്നപ്പോൾ യേശു ചെയ്തത് എന്തോ കൈനീട്ടുക ചെയ്തത് യേശു ചെയ്തത് കാറ്റെ അടങ്ങുക കടലെ അനങ്ങാതിരിക്കുക അപ്പൊ പറയുക ചെയ്ത് കാറ്റിനെയും കടലിന്റെയും അതിന്റെ കോപത്തെ ശമിപ്പിപ്പാൻ കർത്താവ് പറയുക ചെന്ന് എന്തിന് മോശയ്ക്ക് ശേഷം വന്ന യോശുവ സൂര്യാനി ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലോ താഴ്വരയിൽ നിൽക്ക അല്ലാതെ കയ്യെടുത്ത് നീട്ടുകോ വടിയെടുത്ത് നീട്ടുകോന്നും അല്ലായിരുന്നു പറയുക സൂര്യാനി ഗിബിയോനിലും ചന്ദ്ര നീ അയ്യാലോ താരുവരയിൽ നിൽക്ക ഇവിടെ ചെങ്കടലിനോട് മോശ പറഞ്ഞാ മതി ചെങ്കടലിനോട് മോശ പറഞ്ഞാ മതി ചെങ്കടൽ രണ്ടായി മാറട്ടെ ചെങ്കടൽ രണ്ടായി മാറട്ടെ എന്ന് പറഞ്ഞാ മതി എന്നാൽ മോശയ്ക്ക് മോശക്കത് പറയാനൊക്കത്തില്ല മോശ വിക്കന നമുക്കറിയാം വിക്കന്മാർക്ക് ടെൻഷൻ വരുമ്പോൾ വിക് കൂടും മിക്കന്മാർക്ക് ടെൻഷൻ വരുമ്പോൾ വിക്ക് കൂടും ഞാൻ ഞാനിപ്പോ കഥ കെട്ടിട്ടുണ്ട് നമ്മുടെ ഒരു പാസ് പണ്ടൊരിക്കൽ യോഗം കഴിഞ്ഞ് പോകുമ്പോഴേ സൈക്കിളെ ചവിട്ടി പോവാം ആ സഭയിലെ ഒരു ബിലീവറുടെ സൈക്കിളുടെ പുറകിൽ കയറി അന്നത്തെ കാലത്ത് ഓവർലോഡ് ചെയ്യുന്നത് പോലീസ് കണ്ടാൽ പിടിക്കും പക്ഷേ ഒരു സന്ധ്യാസമയം ആയതുകൊണ്ട് കുഴപ്പമില്ല ചൊല്ലി ഈ പുള്ളിയുടെ അതിന്റെ പുറകിൽ കയറിയതാണ് ഇങ്ങനെ ഒരു ിക്കനാസ്വിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ വിക്കൻ തിരിഞ്ഞു നോക്കിയപ്പോലീസ് കൊണ്ടി വരുന്നേ കണ്ടു അപ്പോഴത്തേക്ക് കൂടി വിൻസൻ ഈ വിക്കൻ പാസയുടെ പുറ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു പോ പോസ് പറഞ്ഞോട്ടെ ഏടാ പോ വല്യോടാ നീ പിന്നെ ഇവനെ പോ പോ ഇവൻ പറഞ്ഞ പോലീസ് വരുന്നതാണ് പക്ഷെ പോലീസ് ഒന്ന് പറഞ്ഞു പിടിപ്പിക്കാനൊക്കത്തില്ല ടെൻഷൻ വന്നപ്പോ മാത്രമേ പറയത്തുള്ളൂ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മോശ ചെങ്കലിന്റെ തീരത്ത് വന്ന് വടിയെടുത്ത അവിടെയെന്നോണ്ട് ചേ 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 പറഞ്ഞു നിൽക്കും ഒരിക്കലും വാക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കത്തില്ല അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു എന്റെ രാസിനു വിൽക്കുള്ളതുകൊണ്ട് അവനെ ഞാൻ കഷ്ടപ്പെടണ്ട മോശേ നീ പറയൊന്നും വേണ്ട നിന്റെ കൈ അങ്ങോട്ട് നീട്ടിയാൽ മതി എന്ന് പറഞ്ഞു ദൈവത്തെ എന്നെ കേൾക്കുന്ന ദൈവരാസന്മാരെ പലപ്പോഴും പല വിഷയത്തിൽ ശുശ്രൂഷകളിൽ നമുക്ക് പ്രയാസമായി വരുന്നിടത്ത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് ഹാർഡായ കാര്യം തരാതെ സിമ്പിളായി കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ നമ്മെ സഹായിക്കുന്നവനാണ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അങ്ങനെ ഇറങ്ങി അവരക്കരെ പോയി പുറകിൽ പറവനും സൈന്യവും വന്നു ഈ ചെങ്കടൽ അക്കരെ കയറി കഴിച്ചപ്പോ ദൈവം മശൂർ പറഞ്ഞു ആ നിന്റെ കൈ തിരിച്ചു നീട്ടാൻ പറഞ്ഞു തിരിച്ചു നീട്ടിയപ്പോ ചെങ്കടൽ മൂടി ിശ്രൈമിലെ ഫറവോനും അവന്റെ കുതിരകളും സൈന്യങ്ങളും അല്ലെ ഇയം പോലെ താന്നുപോയെന്നാ പൊങ്ങി വരാത്ത രീതിയിൽ താന്നുപോയെന്നാ നിങ്ങൾ ആ കാഴ്ച ഒന്ന് കണ്ടേ ആ സൈഡിലുള്ള വെള്ളത്തെ മുടിയാൻ ഐസുകട്ട പോലെ ഫ്രീസ് ആക്കി എന്നാൽ അടിയിൽ ഉണങ്ങിയ നിലമാക്കി അടിയിൽ ഉണങ്ങിയ നിലവുമാക്കി രണ്ട് സൈഡ് ഫ്രീസ് ആക്കി നിർത്തി എന്ന് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എത്ര വലുതാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒടുവിൽ ഇവരുടെ മേത്തോട്ട് വീണത് ഐസുകട്ടയാ വീണത് ഐസുക പടുപടാന്ന് വീഴുമ്പോൾ ഇവർക്ക് പൊങ്ങാനൊക്കത്തില്ല വെള്ളമാണെങ്കിൽ പൊങ്ങി വരാം ഈ രണ്ട് സൈഡ് ഐസ് ഐസുകട്ട ഇങ്ങനെ കട്ടയായിട്ട് ഇരുന്നതുകൊണ്ട് അതിവരുടെ മണ്ടക്കോട്ട് ഐസുകട്ട മറിഞ്ഞു വീണപ്പോൾ ഈയം പോലെ എല്ലാം താന്നുപോയി അത് കഴിഞ്ഞ് ചെങ്ങൽ രണ്ടായി മാറിയ ചെങ്ങൽ രണ്ടായിട്ട് മൂടിയല്ലോ മൂടിയതിന് രണ്ട് കാരണങ്ങളുണ്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ പറവോനെ സൈന്യത്തെയും ദൈവം ചെങ്കടൽ വെള്ളം കുടിപ്പിച്ചു കൊല്ലണം എന്നുള്ള ദൈവത്തിന്റെ പ്ലാനായിരുന്നു കാരണം ഇസ്രായേലിയ കുഞ്ഞുങ്ങളെ നിഷ്കളങ്കരാവുന്ന കുഞ്ഞുങ്ങളെ നീല നദിയിലിട്ട് വെള്ളം കുടിപ്പിച്ചു കൊന്നവരായി വരെ അപ്പം വെള്ളം കുടിപ്പിച്ചു കൊല്ലുന്നതിന്റെ വിഷമം ഇവർക്ക് അറിയണം നമ്മുടെ ദൈവം ചിലപ്പോൾ പ്രവർത്തിക്കുമ്പോൾ ആ ആര് പ്രവർത്തിക്കുന്നു ആ സെയിം പാറ്റേണിൽ നമ്മുടെ ദൈവം തിരിച്ചടിക്കുന്ന തിരിച്ചടിക്കുന്നതി ഒരിക്കൽ സംഘടനക്കാരൻ പറഞ്ഞു എന്റെ മനസ്സ് ആകെപ്പാട് വിഷമിച്ചിരിക്കുന്നു കാരണം അവരെ മുമ്പിൽ ഒരു കുഴി കുടിച്ചു രാവീര് പറയാ എന്നെ വീഴ്ത്തേണ്ടതിന് വേണ്ടി എൻ്റെ മുമ്പിൽ ഒരു വലിയ കുഴി കുഴിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു അടുത്ത സംഘടനക്കാരൻ പറയുക എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു അവർ കുഴിച്ച കുടിയിൽ അവരെ തന്നെ ഇട്ടു അവർ കുഴിച്ച കുടിയിൽ അവരെ അവർ തന്നെ വീണു അപ്പൊ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം ദാനിയലിനെ സിംഹക്കുടിയിൽ ഇടുവാൻ ആലോചിച്ചവരെ ആ സിംഹക്കുടിയിൽ തന്നെ ഇടിയിച്ച് ദൈവം പ്രതികാരം നടത്തിയത് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞ പോലെ ദൈവം സെയിം പാറ്റേണി തിരിച്ചടിക്കും ഹാമാൻ മൃദയക്കായെ കൊല്ലുവാൻ അൻപത് മുഴുവ ഉയരുമുള്ള കഴുകുമരം ഉണ്ടാക്കിയല്ലോ ആ കഴുകുമരത്തെ തന്നെ അവനെ ക്രൂശിച്ച് ദൈവം പ്രതികാരം വീട്ടി എന്ന് പറഞ്ഞതുപോലെ ഇവർ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ വെള്ളം കുടിപ്പിച്ച് കൊന്നതുകൊണ്ട് ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു ഇവ ഞാൻ ചോദിക്കട്ടെ ഇതൊന്നും വേണ്ടായിരുന്നല്ലോ അശുർപാളയത്തിൽ ഇറങ്ങിയ ദൂതനെ മിശ്രീമിലോട്ട് അയച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം പേരെ കൊന്ന അശൂർ പാളയത്തി വന്ന ദൂരം മതിയല്ലോ മിസ്രൈമിൽ ന്യായവിനി നടത്താൻ എന്നാ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് ഇവനെ വെള്ളം കുടിപ്പിച്ച് ആ ഉപ്പുവെള്ളം കുടിപ്പിച്ച് ഇവനെ കൊല്ലുവാൻ ദൈവം പ്ലാൻ ചെയ്തു രണ്ട് സമുദ്രം രണ്ടായിട്ട് വീണ്ടും മൂടിയുടെ കാര്യം ദൈവത്തിനറിയാം ഇവർ മരുഭൂമിയിലോട്ട് കയറുമ്പോൾ ഇവർക്ക് ഇറച്ചി ചോദിക്കും അത് ചോദിക്കും ഇരുചോദിക്കും ഒടുവിൽ മോശം എറിയാൻ കല്ലെടുത്തു അവരുടെ നേതാവിനെ തെരഞ്ഞെടുത്തു നമുക്ക് മിശ്രൈമിലേക്ക് അങ്ങ് തിരിച്ചുപോരാ ഇവർ മിശ്രീമും വിട്ടെങ്കിലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മിശ്രൈമാ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മിശ്രൈമാ എന്തോ മിശ്രൈം ഞങ്ങൾ വില കൂടാറു കൊക്കുംബർ വെള്ളരിക്ക ആ ചുറ്റുള്ളി അപ്പം കൊക്കുംബർ വേവിച്ചാലും വെള്ളം ഉള്ളി പൊളിച്ചാലും ഒന്നുമില്ല ഇതായി ഇവരുടെ വലിയ അഹംഭാവം ഞങ്ങളുടെ പണ്ടത്തെ കാലം ഞങ്ങൾ ഓർക്കുന്നു ദൈവമക്കളെ നമ്മൾ ഇതുപോലെ നമ്മുടെ പണ്ടത്തെ പാപ സ്വഭാവങ്ങളെയെല്ലാം വലുതായി കാണുന്നവരാ നമ്മളെല്ലാം അത് കാണരുത് ഞങ്ങളുടെ പണ്ടത്തെ കാലം ഞങ്ങൾ ഓർക്കുന്നു ഞാൻ ഷാർജായിലെ പത്തു വർഷം സവാചാരി ആളാണ് അന്ന് ഞാനൊരു വീട്ടിൽ വിസിറ്റ് പോയപ്പോൾ ഒരു സഹോദരി ഇരുന്ന് ബണ്ടിലേക്ക് എത്തിക്കുക അപ്പൊ എന്നോട് പറഞ്ഞു പാസേ ഞാന് നേഴ്സാ ഇവിടുത്തെ കുവൈറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക പിന്നെ എനിക്ക് ജോലിക്കൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഭർത്താവ് ബിസിനസ് ചെയ്യുന്ന ആളാണ് വീണ്ടും കൂടെ കാശിയൊക്കെ കൊണ്ട് പിന്നെ വീട്ടിലിരുന്ന ബോറിങ് അല്ലയോ അതുകൊണ്ട് ഒരു ടൈംപാസിനാ പോയി ജോലി ചെയ്യുന്നതെന്ന് പിന്നെ ഈ അറിവുകളെല്ലാം പൊക്കിത്തിരിച്ചുകടത്തുന്നോ ഒക്കെ എന്തോ ഒരു ടൈം ആണ് ചുമ്മാ അത് പണ്ടില് കത്തിഞ്ഞല്ലേ ചിലര് വന്നാ പറയും ഞങ്ങളുടെ വീട്ടിൽ ആന ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു കുഴിയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവർ പറയുന്നത് ഞങ്ങളുടെ പണ്ടത്തെ കാലം ഞങ്ങള് ഓർക്കുന്നു ഏതായാലും അവര് തിരിച്ചു പോകുമെന്ന് ദൈവം കണ്ടതുകൊണ്ട് ആ ചെങ്കടൽ വീണ്ടും യോജിക്കുവാനൊക്കെ ആയിത്തരുന്നു തീർന്നു രണ്ടുമൂന്ന് വർഷത്തിനു മുമ്പ് ഞാന് ഇർച്ച സന്ദർശിച്ചപ്പോൾ ഈ ചെങ്കടൽ മാറിയ ഭാഗമൊക്കെ പോവാനും ദൈവത്തെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഒക്കെ ദൈവം എനിക്ക് ഇടയാക്കി അങ്ങനെ ഇസ്രായേൽ ജനം ഫറവോന്റെ കയ്യിൽ നിന്ന് പിടികൂൽ പ്രാപിച്ചു നാൽപ്പത് വർഷം ദൈവം അവരെ അവരെ മരുഭൂമിയിൽ നടത്തി അന്നത്തെ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ ഒരു നിർവചനം ഞാൻ പറയാം പ്രവചനം രണ്ടാം അധ്യായം ആറാം വാക്യം പാഴ്നിലും കുഴികളും ദേശമായി വരൾച്ചയും കൂരുളും ഉള്ള ദേശമായി മനുഷ്യസഞ്ചാരമോ ആൾപാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടെ തന്നെ അവരെ അവരെ ജ്യോത്സവമായി ദൈവം നടത്തി അപ്പോൾ വാഴ്തിലമാണ് കുഴികളുണ്ട് വരൾച്ചയുണ്ട് കൂരളുണ്ട് മനുഷ്യസഞ്ചാരമില്ല ആൾപാർപ്പുമില്ല ഈ ദേശമാണ് ഇരമ്പ്യാപ്രവചനം രണ്ടാമധ്യായം ആറാം വാക്യത്തെ പറഞ്ഞിരിക്കുന്ന മരുഭൂമി അതിൽ കൂടെയാണ് നടത്തിയത് പകലത്തെ വെയിലുകൊണ്ട് വാടി ളരാതിരിക്കാൻ മേഘസ്തംഭം അവർക്ക് മേളി വന്നു നീക്കും മേഘസ്തംഭം വന്നു നീക്കുമ്പോൾ എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കുന്നതുപോലെ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്ത് രാത്രി മരുഭൂമിയിലെ തണുപ്പ് ഏറ്റ അവർ വിറച്ചു കോച്ചാതിരിക്കുവാൻ രാത്രി അഗ്നിസ്തംഭം വന്ന് അവരെ ചൂടാക്കിക്കൊണ്ടിരുന്നു പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അവർക്ക് വഴി കാണിക്കേണ്ടതിനും ഈ മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവർക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷിപ്പാൻ അവർക്ക് ശക്തന്മാരുടെ ആഹാരം ദൂതന്മാരുടെ ആഹാരം ദൈവം കൊടുത്തു സങ്കീർത്തനം എഴുപത്തി എട്ടിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം നാല് മുതൽ ആറ് വരെ പതിനാല് മുതൽ മുപ്പത്തൊന്നു വരെ പിന്നെ മാറയിലെ വെള്ളം കഴിക്കുന്ന വെള്ളം ദൈവം അവർക്ക് മധുരമാക്കി കൊടുത്തു ഇറച്ചിക്ക് കാടപ്പക്ഷിയെ ദെയ്യം പരുത്തി കൊടുത്തു ഇറച്ചിക്ക് കാടപ്പക്ഷിയെ നെയ്യും പരുത്തി കൊടുത്തു കാടപ്പക്ഷി വന്ന് അവര് പിടിച്ചു വീണ്ടുകൂടം പഠിച്ചു ദാഹത്തിന് പാറയിൽ നിന്ന് ദൈവം വെള്ളം അവർക്ക് പുറപ്പെടുവിച്ചു കൊടുത്തു അവരുടെ വസ്ത്രം പഴകിയില്ല ഞാൻ ചോദിക്കട്ടെ മരൂമിൽ എവിടെ ജവളിക്കട മരുഭൂമിയിലവിടെ തയ്യക്കാരൻ തുണി മേടിച്ചെങ്കിലല്ല അത് നിക്കറും മാറ്റം ഉണ്ടാക്കാൻ പോവും എന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാനിങ്ങനെയാണ് വ്യാഖ്യാനം കൊടുക്കുന്നത് മിശ്രൈമിൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ കൊച്ചൻ്റെ പ്രായം നാല് അവൻ ഇട്ടേക്കുന്ന കുട്ടിനേക്കളാം കനാനോട് അടുക്കാറായപ്പോ അവന്റെ പ്രായം നാല്പത്തി നാല് അവന്റെ നിക്കറും വളർന്നുകൊണ്ടിരിക്കുക അവനും വളർന്നതിനനുസരിച്ച് അവന്റെ നിക്കറും അവൻ അവരോ അവരോട് ഇട്ടിരിക്കുന്ന തുണിയും വളർന്നുകൊണ്ടിരിക്കുക അവരുടെ കാല് വീങ്ങിയില്ല ആവർത്തനം ഏറ്റവും നാല് മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ നടത്തി യശയ പ്രവചനം അറുപത്തി മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം പോലെ നടത്തി ശക്കരിയാ പ്രവചനം പത്തിന്റെ മൂന്ന് മനോഹര ആടുകളെ യുദ്ധത്തിൽ ആടുകളെ സന്ദർശിച്ച് അവൻ മനോഹര തുരോഗമാകും ദൈവം അവർക്കായി യുദ്ധം ചെയ്തു ആ സങ്കീർത്തനം നാൽപ്പത്തിനാലിന്റെ മൂന്ന് യോശുവ പത്ത് നാൽപ്പത്തിരണ്ട് യോശുവ ഇരുപത്തിനാല് പന്ത്രണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അതുകൊണ്ട് ഒരാൾ ആയിരം പേരെ വരെ ഓടിച്ചു ഇസ്രായേലിലെ ഒരാള് ആയിരം പേരെ ഓടിച്ചു രണ്ടു രണ്ടുപേര് പതിനായിരം പേരെ ഓടിച്ചു അപ്പൊ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അങ്ങനെ ജോർദാനിക്കര വന്നപ്പോൾ ഒരു പാറേ രണ്ടാമത്തെ പ്രാവശ്യം മോശം കൈ ഉയർത്തി അടിച്ചേന്റെ ഫലമായി ദൈവം മോശയോട് പറഞ്ഞു ഞാൻ നിന്നെ കനാൻ നാട്ടിൽ കടത്തത്തില്ല എന്നാ കനാൻ നാട് അവനെ കാണിച്ചു ദൈവത്തിന്റെ വനപ്രകാരം മോശം അരിച്ചു മോശയെ ദൈവം തന്നെ അടക്കി അല്പം കഴിഞ്ഞപ്പോൾ മോശയെ ദൈവം ഉയർപ്പിച്ചു യൂലായുടെ ലേഖനം ഒൻപതാം വാക്യം വായിക്കുമ്പോൾ മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ചു ബാധിക്കുമ്പോൾ മോശയെ ദൈവം ഉയർപ്പിച്ചു ആ ഉയർപ്പിച്ച മോശ കർത്താവ് അറൂഹമലയും വന്നപ്പോൾ കർത്താവിന്റെ മരണം സംബന്ധിച്ചുള്ള വാർത്ത ചർച്ച ചെയ്യുവാൻ ദൈവം മോശയെ വേലിയാബിനെയും വായിച്ചത് അവർ രണ്ടുപേരും ശരീരത്തോടാണ് വന്നത് അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് കൂട്ടിൽ ഉണ്ടാക്കട്ടെ ആത്മാവാണെങ്കിൽ അവർക്ക് കാണാൻ കഴിയത്തില്ലായിരുന്നു ശരീരമായതുകൊണ്ട് അവർ കണ്ടത് അവർ പറഞ്ഞു ഞങ്ങൾ മൂന്ന് കൂട്ടിലുണ്ടാകട്ടെ അപ്പൊ നിങ്ങൾ ഓർക്കണമേ ദൈവത്തിന്റെ പുത്രന്റെ മരണവാർത്ത വാർത്ത ദൈവത്തിന്റെ പുത്രനോട് സംസാരിപ്പാൻ അയച്ച പ്രതിനിധിയാ മോശ എത്ര വലിയ ഉന്നതമായ സ്ഥാനമാണ് ഭൂമിയിൽ ഏതെങ്കിലും ആരെങ്കിലും മരിച്ചാൽ സെൻട്രപാസ് വന്നടക്കിയാൽ എന്തോ ഒരു അഭിമാനമാണ് നമുക്ക് പിന്നെ നമ്മുടെ ഓവർസിയറോ പ്രസിഡന്റോ വന്നടക്കിയാൽ പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി ദൈവം അടയ്ക്കിയത് മോശയുടെ മാത്രമേ ഉള്ളൂ എത്ര പദവിയാണ് തന്നെയല്ല ഇനി അന്ത്യക്രിസ്തുവിന്റെ കാലത്ത് മോശ വരും മോശ മോശയും ഏരിയാവും വരും പേര് പറഞ്ഞിട്ടില്ലെങ്കിലും വെളിപ്പാട് പതിനൊന്നാം അധ്യായം വായിക്കുമെന്ന് നമുക്കറിയാം അന്ത്യക്രിസ്തു അവരെ കൊല്ലും മൂന്നര ദിവസം അവരുടെ ഡെഡ് ബോഡി ഭൂമിയിൽ കിടക്കും ഒടുവിൽ അവരുടെ മേൽ ജീവൻ പറഞ്ഞ് അവർ കാൽ ഉന്നി സ്വർഗ സ്ഥലങ്ങളിലേക്ക് കെടി അവരെ കുറിച്ച് പറഞ്ഞേക്കുന്നത് അവർ ദൈവം ഭാഗം നിൽക്കുന്ന ഒരു രണ്ട രണ്ടി വൃക്ഷവും രണ്ട നിലവിളക്കുമാണ് തന്നെയുമല്ല സ്വർഗത്തിൽ കുഞ്ഞാടിന്റെ പാട്ട് പാടുമ്പോൾ കേൾക്കുന്ന മറ്റൊരു പാട്ടാണ് മോശയുടെ പാട്ടും അവർ പാടിയെന്ന മോശയെ കുറിച്ചല്ല മോശ എഴുതിയ ഒരു പാട്ടും അവിടെ പാടിയന്ന അപ്പൊ സ്വർഗത്തിൽ നിങ്ങൾക്കറിയാം മറ്റുള്ളവരുടെ ആരുടെയും പേര് പരാമർശിക്കപ്പെടാതെ ഇരിക്കുമ്പോൾ മോശയുടെ പാട്ട് പാടിയെന്ന് പറയുമ്പോൾ എന്തൊരു വലിയ ഉന്നതമായ സ്ഥാനമാ മോശം ഇസ്രൈമിലായിരുന്നെങ്കിൽ മരിക്കും മരിക്കുമ്പോൾ മോശ മോശയ്ക്ക് വേണ്ടി ഒരു പിരമിഡ് തീർക്കും അവർ പിരമണ്ടിന്റെ അകത്തും മോശയുടെ ഡെഡ് ബോഡി ചൊക്കി ചുളഞ്ഞിരിക്കും എന്നാൽ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുവെക്കണം തിരഞ്ഞെടുത്തതുകൊണ്ട് മോശയ്ക്ക് ലഭിച്ച ഉന്നതമായ പദവികൾ നമുക്ക് കേട്ടാൽ തന്നെ അതിശയം തോന്നിപ്പോവും ദൈവം അത്രമാത്രം മോശ ഉയർത്തുവാനും കാരണം ദൈവം ഇടയായിട്ടുള്ളു മോശ യോശുവായ കരം വെച്ചാൽ നിഗ്രഹിച്ചു യോശുവായുടെ നേതൃത്വത്തിൽ അവർ കനാട്ടേ ചെന്ന് ജാതികളെ എല്ലാം ആ അവിടെ നിന്ന് തുരത്തി ആ ദേശം ഇസ്രായേൽ മക്കൾക്ക് ദൈവം അവകാശമായി കൊടുത്തു മോശ അവർക്ക് അവകാശമായി കൊടുത്ത ദേശം യോശുവ അവർക്ക് അവകാശമായി കൊടുത്ത ദേശത്തിന്റെ ശ്രേച്ഛത എന്താണെന്ന് ഞാൻ പറയട്ടെ ദൈവം തന്റെ ജനത്തിന് നൽകിയ ഭൂപ്രദേശം വടക്കേ ലെബനോൻ പർവതവും തെക്കേ മിസ്രൈൻ നദിയും മരുഭൂമിയും കിഴക്കേ യൂപ്രട്ടീസ് നദിയും പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലവും അതിനായി പറഞ്ഞിട്ടുണ്ട് എസ് പ്രയോജനം മുപ്പത്തി എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം എസ്അ്യ പത്തൊൻപതിന്റെ ഇരുപത്തിനാല് എന്നാൽ ആ ദേശം മുടിയാൻ ഇപ്പൊ അവരുടെ കയ്യിലില്ല അത് പലരും മുസ്ലിം അധീനതാണ് ഇനി കർത്താവ് വരുമ്പോൾ മാത്രമേ അതെല്ലാം ആ സ്ഥലങ്ങളെല്ലാം അവർക്ക് യഥാസ്ഥാനത്താക്കി കൊടുക്കുകയുള്ളൂ ഇനി വാൻദത്ത നാടിന്റെ വിശേഷം നമ്മൾ അറിയണം ദൈവം അവർക്ക് വാഞ്ത്തം ചെയ്ത വാൻദത്ത നാടിന്റെ വിശേഷം നിങ്ങൾ അറിയണം എസ് എൽ പ്രവചനം ഇരുപതാം അധ്യായം ആറാം വാക്യം ഇരുപത്തി ആറ് ദൈവം അവർക്കായി നോക്കി വെച്ചിരുന്നതും പാലും തേനും സർവദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്ന ദേശം അപ്പോൾ സർവദേശങ്ങളുടെയും മഹത്വമായ ദേശമാണ് ഈ ദേശം രണ്ട് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യം സംഖ്യാപുസ്തകം പതിമൂന്നാമധ്യായം ഇരുപത്തി ഏഴാം വാക്യം പ്രവചനം രണ്ടാം അധ്യായം ഏഴാം വാക്യം ഞാൻ നിങ്ങളെ ഫലവത്തായോ ഒരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുപോകുന്നു അപ്പൊ ഈ ദേശം എന്താണ് ഫലവത്തായ ഒരു ദേശമാണ് ഈ ദേശം ഇനിയും ആവർത്തന പുസ്തകം എട്ടാമധ്യായം ഏഴും എട്ടും വാക്യം നിന്റെ ദൈവമായ ഹോവ നല്ലൊരു ദേശത്തെ കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത് അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളും ഉള്ള ദേശം ഗോതമ്പും യവവും മുന്തിരിവള്ളിയും മാതളനാരവും ഉള്ള ദേശം ഒലിയ വൃക്ഷവും തേനും ഉള്ള ദേശം സുഭിക്ഷമായി ഉപജീവനം കഴിയാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം ഇത്രയും കേട്ടപ്പോ നമുക്ക് അങ്ങോട്ട് അങ്ങ് പോയാൽ കൊള്ളാവുന്ന അമേരിക്ക വന്ന എനിക്ക് പോലും അങ്ങോട്ട് പോയാൽ കൊള്ളാവുന്ന ഒരു താല്പര്യം വരുന്നുണ്ട് കാരണം ഇത്ര ഫലവത്തായ ഒരു ദേശമല്ലയോ ഇനി ആവർത്തനം പത്താം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോന്ന മിശ്രൈൻ ദേശം പോലെയല്ല മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ ഹോവ പരിപാലിക്കുന്നതുമാകുന്ന ദേശമാകുന്നു ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ ഹോപട ദൃഷ്ടി എപ്പോഴും അതിന്മേലുണ്ട് അപ്പൊ ദൈവം വാഗ്ദത്തം കൊടുത്ത ആ ദേശത്ത് ഹോപട ദൃഷ്ടി ആരംഭം മുതൽ അവസാനം വരെ ഉണ്ട് ഇനി ആവർത്തനം ആറാം അധ്യായം പത്ത് പതിനൊന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും ഉള്ള ദേശം ഇവരെ കൈകൊണ്ടൊന്നും ചെയ് ചെയ്തില്ല ഇതെല്ലാം സർവ്വ സമ്പത്തും നിറച്ചിരിക്കുന്ന ദേശമാണ് ദൈവം അവർക്ക് കൊടുത്തത് ഇനി ഇതിന്റെ പേരുകൾ നിങ്ങളൊന്നും ഇതിന്റെ പേരുകൾ ഓശയ ഒൻപത് മൂന്ന് ഇതേ ഹോബയുടെ ലേഖനം പതിനൊന്നാം അധ്യായം ഒൻപതാം വാക്യം പ്രവചനം എട്ടാം അധ്യായം ഒൻപതാം വാക്യം മനോഹരദേശം ഇനിയും പ്രവചനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം വിശുദ്ധ ദേശം ഇനിയും പ്രവചനം എട്ടിന്റെ എട്ട് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇമ്മാനുവേലിന്റെ നാട് അയ്യോ ഇതിൽ കൊണ്ട് എന്തോ വേണം ഇതിന്റെ പേര് കേട്ടാൽ തന്നെ ഒരു ഐശ്വര്യമാണ് ഇത്യത്വ ദേശം മനോഹരദേശം വിശുദ്ധ ദേശം ഇമ്മാനുവേലിന്റെ നാട് ഇനി ഇവിടുത്തെ ജനങ്ങളുടെ വിശേഷതയോട് നിങ്ങൾക്ക് അറിയണമല്ലോ ജനങ്ങളുടെ വിശേഷത ആവർത്തനം ഏഴാം അധ്യായം ആറ് ഏഴ് ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ് ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ് എസ് നാൽപ്പത്തിനാലിന്റെ ഒന്ന് പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവം ിയപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇനിയും ആവർത്തനം നാലിന്റെ ആറ് ഏഴ് ശ്രേഷ്ഠ ജാതിയാണ് ശ്രേഷ്ഠ ജാതിയാണ് പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ച് ആറ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ നാല് ദൈവത്തിന്റെ സമ്പത്താണ് ഇനി പൗലോസ് പറയുന്നത് കേൾക്കണവോ റോമാലേഖനം ഒൻപതാം അധ്യായം നാല് അഞ്ച് മത്തായി ഒന്നിന്റെ ഒന്ന് മുതൽ പതിനാറ് വരെ പുത്രത്വവും വാഗ്ദത്വ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായ പ്രമാണവും ആരാധനയും വാഗ്ദത്വങ്ങളും അവർക്കുള്ളതാണ് പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് ദൈവത്തിന്റെ അരളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ റോമാലേഖനം മൂന്നാമധ്യായം ഒന്ന് മുതൽ രണ്ടു വരെ ഇപ്രകാരം പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ കൊണ്ടുവന്ന ഇസ്രായേജനം ദൈവം അവർക്ക് അനുഷ്ഠിപ്പാൻ കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളെ കാത്തുപാലിച്ച് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും ദൈവം കൽപ്പിച്ചിരുന്നു അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ലേവ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനാല് മുതൽ നാൽപ്പത്തി ആറ് വരെ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാല് മുതൽ അറുപത്തി ഒൻപത് വരെ പതിനാല് മുതൽ അറുപത്തി ഒൻപത് വരെ ഉള്ള വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ വചനം വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ ഞാൻ അവർക്ക് വരുത്തുന്ന എല്ലാ ദോഷങ്ങളും എഴുതിയിട്ടുണ്ട് കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമുള്ള ഭീതി ക്ഷേരോഗം ജോരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ദൃഷ്ടിവയ്ക്കും നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും നിങ്ങളെ ദേഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും ഇതെല്ലാമായിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങളും ഞാൻ നിങ്ങളെ ഏഴു മടങ്ങ് ശിക്ഷിക്കും അടുത്തത് നിങ്ങളുടെ ദേശം വിള തരാതെയും ദേശത്തിലെ വൃക്ഷം കായ്ക്കാതെയും ഇരിക്കും നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം നിങ്ങൾ തിന്നും ഞാൻ നിങ്ങളെ ജാതികളിലെ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാൾ വരുത്തും നിങ്ങളുടെ ദേശം ശൂന്യമായി കിടക്കും നിങ്ങൾ ശത്രുക്കളുടെ ദേശത്ത് പാർക്കുകയും ചെയ്യും പട്ടണത്തിലും വയലിലും നീ ശവിക്കപ്പെട്ടിരിക്കും നീ കയ്യിലോടുന്ന എല്ലാറ്റിലും ഹോവ ശാപവും പരിപ്രമവും പ്രാക്കും അയക്കും ശത്രുക്കളെ മുമ്പിൽ ഹോവ നിന്നെ തോൽക്കുമാറാക്കും നീ ഒരു വഴിയായി അവടെ നേരെ ചെല്ലും ഏഴു വഴിയായി അവടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ഭാരയായിത്തീരും നീ പോയിടെങ്ങും നിനക്ക് ഗുണം വരികയില്ല നീ എപ്പോഴും പീഡിതനും അപഹാര അപഹാര രംഗതനും ആയിരിക്കും നിന്നെ രക്ഷിപ്പാൻ ആരും ഉണ്ടാകയില്ല നിന്റെ പുത്രന്മാരും പുത്രിമാരും അടിമകളാകും നിന്റെ കണ്ണ് ഇടപെടാതെ അവരെ നോക്കിയിരുന്ന ക്ഷീണിക്കും എങ്കിലും നിന്നാ നിന്നാൽ ഒന്നും സംഭവിക്കുകയില്ല നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കും എങ്കിലും അവർ നിനക്കിരിക്കുകയില്ല അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും നിന്റെ ഇടയിലുള്ള പരദേശി നിനക്ക് പിന്നെ ഉയർന്നു വരും നീയോ താണുപോകും ആവർത്തനം പതിനൊന്നിന്റെ പതിനാറ് പതിനേഴ് നിങ്ങളുടെ ഹൃദയത്തിന് ഹോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ അന്യദൈവങ്ങളെ സേവിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും അല്ലാഞ്ഞാൽ ഹോമുടെ ക്രൂരം നിങ്ങളുടെ മേൽ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശം അടച്ച് കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും ഈ വാക്യമാണ് ഏലിയാവ് വായിച്ചത് വായിച്ചപ്പോ ഏലിയാവ് കണ്ടു അന്യദൈവത്തെ സേവിക്കാൻ പോയാൽ മഴ പെയ്യാൻ ആകാശം അടച്ചു കളയും ഏലിയാവ് ീർഘനാള് പ്രാർത്ഥിച്ചു ദൈവമേ നിന്റെ ഈ ജനം ഇസവേലും ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവരെ മുഴുവൻ ബാലിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയേക്കോ മടവെയ്യരുത് മടവെയ്യരുത് ബെമ്മാരെ ഒരു പാഠം പഠിപ്പിക്കണം മടവെയ്യരുത് എലിയാവ് ദീർഘനാള് പ്രാർത്ഥിച്ചു ഈ വാക്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഒടുവിലായപ്പോ ദൈവം പറഞ്ഞു പോക്കു ഏലിയാവെ നീ പോയി ആഹാവിനോട് പറയാൻ പറഞ്ഞു അധികാരം ഏലിയാവിന് കൊടുത്തു ഏലിയാവ് ആഹാവിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും എന്ന് പറഞ്ഞ് ആകാശം പൂട്ടിക്കെട്ടി താക്കോലും അടിക്കുത്തി വെച്ചോണ്ട് പുള്ളി നടക്കുക ദൈവത്തിന് പോലും ഇപ്പൊ മഴ ഒക്കത്തില്ല ആ ഏലിയാ വാഹാവിനെ പോയി കണ്ട് കാര്യങ്ങൾ ചെയ്യാതെ മഴ ഒക്കത്തില്ല അപ്പൊ നോയിക്കോ ആ ആ അനുഗ്രഹമാണ് അവർക്ക് ദൈവം കൊടുത്തത് ഒടുവിലെ മഴ പെയ്തൊക്കെ മൂന്ന് മൂന്ന് വർഷവും ആറു മാസവും കഴിഞ്ഞാ മഴ പെയ്തത് യാകുമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വാഗ്ദത്തെ നാട്ടിൽ ഇസ്രായേൽ ജനം വന്നു ജനം പറഞ്ഞ ആദ്യമേ ഇസ്രായേൽ രാജാവായി ഷൌൽ നാപ്പത് വർഷം ദാവീദ് നാൽപ്പത് വർഷം ശലോമോൻ നാൽപത് വർഷം ശലോമോന്റെ കാലശേഷം ഇസ്രായേൽ രാജ്യൻ രണ്ടായി ഭാഗിക്കപ്പെട്ടു യഹൂദ ബെന്യാമിൻ എന്ന രണ്ട് രണ്ട് ഗോത്രങ്ങൾ ഉൾപ്പെടെ യഹൂദയ്ക്ക് തെക്കേ രാജ്യം എന്ന പേരായി അതിന്റെ തലസ്ഥാനം യെരുഷലേ മറ്റേ പത്തു ഗോത്രങ്ങൾ ഉൾപ്പെട്ട ഇസ്രായേൽ രാജ്യത്തിന് വടക്കേ രാജ്യമെന്നും അതിന്റെ തലസ്ഥാനം ശൗര്യുമായിരുന്നു രഹബയാ മുതൽ സിറക്കിയാവ് വരെ ഇരുപത് രാജാക്കന്മാർ യഹൂദയിൽ വാണു രഹബയാ യുറോബിയ മുതൽ ഓഷിയ വരെ പത്തൊൻപത് രാജാക്കന്മാർ ഇസ്രായേലിൽ വാണു ഇവരുടെ കാലയളവിൽ ഇവർ അന്യദൈവത്തെ സേവിച്ച് മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയപ്പോൾ ദൈവം അവരെ ജാതീയ രാജാക്കന്മാർക്ക് അടിമകളായി ഏൽപ്പിച്ചു അറുന്നൂറ്റി ആറിൽ ബാബിലോൺ രാജാവുന്നേശ്വർ പറഞ്ഞു യെരുസലേം ആക്രമിക്കുകയും യെരുസലേം ദേവാലയം തീക്ക ഇരയാക്കുകയും അതിനകത്തെ പാത്രങ്ങൾ അയ്യായിരത്തി നാനൂറ് പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെക്കുകയൊക്കെ ചെയ്തു അതറിയാം ബാബിലോൺ സാമ്രാജ്യം ദൈവം പറഞ്ഞിട്ടാണ് നെബുഗനേശ്വർ ഇസായനോട് യുദ്ധം ചെയ്തത് യുദ്ധം ചെയ്തവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിലും അവൻ അവരോട് മാന്യമായി ഇടപെട്ടില്ല അവന്റെ വൃദ്ധന്മാരുടെ മേൽ പോലും അവൻ ഭാരമുള്ള മുഖം വെച്ചു അവിടെ പുരോഹിതന്മാരെ വാൾ കൊണ്ടുപോകുന്നു ദൈവത്തിന്റെ ആലയം അവൻ തീക്കിരയാക്കി അവടെ കന്യാകുമാർക്ക് വിവാഹ ഉണ്ടായില്ല അത് കണ്ടോണ്ട് ഇരമ്യാവ് കരയുന്ന ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം അതൊക്കെ എടുക്കാൻ പോയാൽ എനിക്ക് മാസങ്ങൾ വേണം അവിടെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല ഒടുവിൽ ആ ബാബിലോൺ സാമ്രാജ്യത്തെ നശിപ്പിപ്പാൻ ദൈവം പ്ലാൻ ചെയ്തു അങ്ങനെ പ്ലാൻ ചെയ്തതിന്റെ ഫലമായി മേദ്ല പാർശ്യ സാമ്രാജ്യത്തെ ദൈവം ഉയർപ്പിച്ചു ഈ സാമ്രാജ്യങ്ങൾ എടുക്കണമെങ്കിൽ തന്നെ മാസങ്ങളുള്ള ക്ലാസ് എടുക്കാൻ ഒക്കത്തുള്ളൂ ഇപ്പൊ എനിക്ക് ഓടി പോയൊക്കത്തുള്ളൂ രണ്ടാമത്തെ സാമ്രാജ്യം സാമ്രാജ്യമാണ് ആണ് സാമ്രാജ്യത്തിന്റെ കോരേഷ് ആണ് ദൈവത്തിന്റെ ആലയം പഠിവാൻ കൽപ്പന കൊടുത്തത് അവൻ ജനിക്കുന്നതിന് അനേക വർഷം മുമ്പ് എസ് അവനോട് പറഞ്ഞിരുന്നു നാലാം അധ്യായത്തിന്റെ ഒടുവിലത്തെ മൂന്ന് വാക്യങ്ങളും എസ് നാൽപ്പത്തി അഞ്ചിന്റെ ഒന്ന് മുതൽ മൂന്നിലുള്ള വാക്യങ്ങളും കോരേഷൻ്റെ ഇടയിൽ അവൻ ജനിക്കുന്ന മുൻപ് അവന്റെ പേര് പറഞ്ഞു ദൈവം പറഞ്ഞു നീ ദൈവത്തിന്റെ ആലയം ഇടും കോരേശ് രാജത്വത്തിൽ ഇരിക്കുമ്പോൾ ദാനിയൽ മുഖം കാണിപ്പനായിട്ട് പോയി ദാനിയലിനെ കുറിച്ചുള്ള കേൾവി കോരേശിനെ അറിയാമായിരുന്നു മുഖം കാണിക്കാനായിട്ട് പോയപ്പോൾ കോരേശ് രാജാവ് എഴുന്നേറ്റ് ദാനിയലിനെ സ്വീകരിച്ചെന്ന സ്വീകരിച്ചപ്പോൾ കുശലപ്രശ്നം ചെയ്ത കൂട്ടത്തിൽ ദാനിയൽ എന്ത് ചെയ്തു യശയാ പ്രവിനും നാൽപ്പത്തി ആറാമത് നാല്പത്തിയഞ്ചും അധ്യായം എടുത്തിട്ട് ഈ കോരേശിനെ വായിച്ചു ചേച്ചു അല്ലേ രാജാവേ അങ്ങ് ജനിക്കുന്നതിന് മുമ്പ് അങ്ങടെ പേര് ബൈബിൾ എഴുതിയിട്ടുണ്ട് അങ്ങക്ക് വേണ്ടി ദൈവം വഴിയും തുറന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് തന്യമല്ല അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ആലയം പണിയെന്ന് എഴുതി ഇത് കേട്ടപ്പോ കോരേശ്ശി ഞങ്ങൾക്ക് സന്തോഷമായി കോശ് കോരേശ് കൽപ്പന കൊടുത്തു ഇസ്രായേലിൽ ഒരു ദൈവാലയം പണിവാൻ അങ്ങനെയാണ് ഇസ്രായയുടെ നേതൃത്വത്തിൽ കടന്നു വന്ന് ദൈവാലയം പണിതു സെനുബാബേന്റെ നേതൃത്വത്തിൽ വന്നവർ ദൈവാലയം പണിതു ഇസ്രായയുടെ നേതൃത്വത്തിൽ വന്നവർ ആലയത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ആരാധന ക്രമപ്പെട്ടു സെനുബാബ് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ വന്നവർ മതിലു പണു അപ്പൊ അതിന്റെ ഫലമായി ബാബിലോൺ സാമ്രാജ്യം ദീർഘനാളികൾ നിൽക്കുവാനിടയായിരുന്നു അതിന് ശേഷം എഴുന്നേറ്റ സാമ്രാജ്യമാണ് ഗ്രീസ് സാമ്രാജ്യം ഗ്രീസ് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു മഹാനായ അലക്സാണ്ടർ തന്റെ യൗവനകാലത്തിൽ അലക്സാണ്ടർ മരിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അത് കഴിഞ്ഞ് പിന്നെ വന്ന രാജ്യമാണ് റോമാ സാമ്രാജ്യം റോമാ സാമ്രാജ്യം പിന്നീട് പാശ്ചാത്യ റോമ പൗരസ്ത്യ റോമ എന്ന് രണ്ടായിട്ട് തിരികെ ഉണ്ടായി റോമാ സാമ്രാജ്യം നിലനിന്ന സമയത്താണ് കർത്താവായി യേശുക്ക് സുഭോമി വന്നത് യേശു യേശു ആ സമയത്ത് യഹൂരന്മാരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി അന്നത്തെ ഭരണകർത്താക്കൾ മുപ്പത്തിയാറ് വർഷം കൊണ്ട് കൊടുത്ത ഒരു നല്ല ദൈവാലയമാണ് യരുസലേൻ ദൈവാലയം എന്ന് പറഞ്ഞത് അനുഗ്രഹിക്കപ്പെട്ടത് ആ ദൈവാലയത്തിലാണ് യേശു യേശു കടന്നു വന്ന് യേശു കടന്നു വന്ന് യേശുവിനെയും കൊണ്ട് വന്നതും പണ്ഡിതന്മാരോട് തർക്കിച്ചു പാലിച്ചതുമൊക്കെ ഈ ദൈവാലയത്തിലാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഒടുവിൽ യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് തന്റെ അന്ത്യയാത്ര കഴുതക്കുട്ടിയുടെ പുറത്ത് അവന്റെ യാത്ര ചെയ്തു കർത്താവിന് മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളാണ് ഉള്ളത് ഒന്ന് പ്രവാചകൻ രണ്ട് പുരോഹിതൻ മൂന്ന് രാജാവ് പ്രവാചകന്മാരുടെ വാഹനമൃഗമാ കരുതാവ് അതുകൊണ്ട് കർത്താവ് പ്രവാചകൻ എന്ന് കാണിപ്പാൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു പിന്നെ തനിക്ക് കൊടുത്ത രാജകീയ വരവേൽപ്പ് താൻ രാജാവാണ് കാണിക്കുന്നത് ദൈവാലയത്തിന് ദൈവാലയം ശുദ്ധീകരിച്ചതിനാൽ താൻ ഒരു പുരോഹിതനാണെന്ന് കാണിക്കുന്നു അങ്ങനെ ചെന്നപ്പോൾ അവര് അവനെ ദൈവാലയത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു നിന്നെ ആരാ ഞങ്ങക്ക് ഇതിനെ അധികാരിയാക്കി എന്ന് പറഞ്ഞു അവനെ തള്ളിക്കളഞ്ഞു അതിനോടുള്ള ബന്ധത്തിൽ അന്നത്തെ ദിവസം കർത്താവ് അവരെ ആത്മീയമായി തള്ളിക്കളഞ്ഞു അതീ പിന്നെ കർത്താവ് ആ ദൈവാലയത്തെ കയറിയിട്ടില്ല അപ്പൊ ആ ദൈവാലയം കണ്ടുകൊണ്ട് ശിഷ്യന്മാർ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു ഗുരു ഇതിനെ പണി നോക്ക എത്ര മനോഹരമായ കല്ലുകളാലാ ഈ ആലയം പണിതിരിക്കണത് കർത്താവ് എരുസലേമിന്റെ നാശവും ദൈവാലയത്തിന്റെ നാശം എല്ലാം ഓർത്തിട്ട് കർത്താവ് കരഞ്ഞു നിന്റെ സമാധാനത്തിനായുള്ളത് നീയറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഇത് കല്ലിന്റെ പുറത്ത് ഒരു കല്ലിരിക്കാറ് വണ്ണം ഈ ആലയെ വിടിച്ചു കളയൂന്ന് പറഞ്ഞു ഒരു കല്ലിന്റെ പുറത്ത് ഒരു കല്ലിരിക്കാറ് വണ്ണം ഈ ആലയെ വിടിച്ചു കളയെന്ന് പറഞ്ഞു യേശുവിന്റെ മരണശേഷം ഏ ഡി എഴുപതിൽ തീത്തോസിന്റെ സൈന്യം ഇസ്രലേം ആക്രമിച്ചപ്പോൾ ഇവര് പുറത്തു പോകാതെ വലിയൊരു മതിലുണ്ടായിരുന്നു അതിന്റെ വെളിയിൽ ഒരു കിടങ്ങ് കുഴിച്ചു ശ്രീ ജനത്തിന് പുറത്തു പോകാനോ സാധനം കൊള്ളുവാനോ കഴിഞ്ഞില്ല പട്ടിണിയായി പാർശ്വവ്യാധികൾ ബാധിച്ചു കഴിക്കാനൊന്നുമില്ല സ്വന്തം മാതാവ് കുഞ്ഞിനെ പാകം ചെയ്ത് കഴിക്കേണ്ടി വന്നു പട്ടി നാരെ പൂച്ച എലി പന്നി ആദി ആയതെല്ലാം അവർ തിന്നേണ്ടി വന്നു ഒടുവിൽ തീത്തോസിന്റെ സൈന്യം അകത്ത് കയറി ആഹ് താനെ അവരെ അരിഞ്ഞു വീഴ്ത്തി അന്നത്തെ ഒറ്റ ദിവസത്തിൽ പതിമൂന്ന് ലക്ഷം യഹൂദന്മാർ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു യൗവനക്കാരെ എല്ലാം പച്ചവരത്തോട് ഏർത്ത് നാണി അടിച്ചു വലിയൊരു എന്തോന്ന് നടന്നു ആ എന്നിട്ട് ടീച്ചേഴ്സ് പറഞ്ഞു ഞാനിത് പിടിച്ച ഓർമ്മയ്ക്കായി യെരുസലേൻ ദൈവാലയം ആരും നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു യെസ്ലേം ദേവാലയം എന്ന് പറഞ്ഞു എന്നാൽ അത് ഒരു പടയാളി പന്തം കൊളുത്തി ദൈവാലയത്തിന്റെ ഞാൻ മുമ്പേ പറഞ്ഞത് ഏർ മുപ്പത്താറ് വർഷം ഒന്നല്ല നാപ്പത്താറ് വർഷം നാപ്പത്താറ് വർഷം കൊണ്ട് നാപ്പത്തി ആറ് വർഷം കൊണ്ട് പഠനാണ് ദൈവാലയം നേരത്തെ ഞാൻ അറിയാതെ മുപ്പത്താറ് എന്ന് പറഞ്ഞു സോറി അപ്പോൾ ഈ ദൈവാലയം നശിപ്പിക്കരുന്ന് പറഞ്ഞു കേൾക്കാത്ത ഒരു പടയാളി പന്തം കൊളുത്തി ദൈവാലയത്തിന്റെ മേളിലിട്ടു അവിടുന്ന് പന്തം കത്തി ആലയത്തിൻ്റെ പൂശിയിരുന്ന സ്വർണ്ണ സരപ്പണികളും മറ്റും തറയോറിനോടുകൂടെ വന്നിരുന്നു യഹുരന്മാരുടെ നിക്ഷേപം ആലയത്തിന്റെ അടിയിലാണെന്നുള്ള കടക്കൂട്ടുകളിൽ എന്റെ എന്നറിയാമോ പ്രത്യേകം പരിശീലിപ്പിച്ച ആനയെ കൊണ്ടുവന്ന കലപ്പ് കൊണ്ട് പൂട്ടിയിരിക്കാതെ വണ്ണം ഈ ആലയം ഇടിച്ചു കളഞ്ഞു ഇടിച്ചു കളഞ്ഞു ആ വലിയ വലിയ പ്രയാസങ്ങളുണ്ടായി തന്നെ വല്ല മീഗ പ്രവചനം മൂന്നാമധ്യായം പന്ത്രണ്ടാം വാക്യം നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും എന്ന പ്രവചനവും അന്ന് നിവർത്തിയാകുവാനുണ്ടായി ആ അന്നത്തെ പീഡ വലിയൊരു പീഡയായിരുന്നു അതിനുശേഷം എ ഡി നൂറ്റി മുപ്പത്തി അഞ്ചിലും ഹദ്രിയാൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ജനം മുഴുവൻ ഇസ്രായേലിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള ആ കൽപ്പന പുറപ്പെടുവിച്ചതിനാൽ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി പോകേണ്ടി വന്നു ഇസ്രയേജനം സ്വന്ത ദേശം വിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു റഷ്യൻ ചക്രവർത്തിമാരും മറ്റും ഇസ്രയേജനത്തിന്റെ നാക്ക് കൊടിലുകൊണ്ട് ഭരിച്ചെടുത്തു ആ ഇറ്റ സ്പെയിൻ ഇറ്റലി റഷ്യ ജർമ്മനി ഫ്രാൻസ് ആദ്യായ സ്ഥലങ്ങളൊക്കെ കൊടിയ പീഡികൾക്കിരയായിത്തന്നു ഹിറ്റ്ലർ തന്നെ അറുപത് ലക്ഷം യഹൂരന്മാരെ വിഷപാതകൾ ശ്വസിപ്പിച്ചു കൊന്നു കളഞ്ഞു ഇവിടെ അടി ഉണ്ടോ അതെല്ലാം ഇവരാ മേടിച്ചത് കാരണം ഇവര് മേടിച്ചു ബാക്കിയതാ ഈ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ് ഇവർ ചോദിച്ചു വാങ്ങിയതാണ് ഇതുകൊണ്ടും തീർന്നില്ല ഇനി അടുത്താലും എതിർ ക്രിസ്തു രാജ്യഭാരം ഏൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പീഡ സഹിക്കേണ്ടി വരുന്ന യഹൂരന്മാരാണ് അങ്ങനെ ആ പീഡയിൽ കൂടി അവർ കടന്നു പോകേണ്ടി വരും അവരുടെ മഹാ കഷ്ടകാലം അവരുടെ ക്രോരദിവസം ഇനിയും വരുവാനിരിക്കുന്നതേ ഉള്ളൂ ആ ഭാഗം ഞാൻ ഒടുവിലെടുക്കുന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഇസ്രായേൽ ജനത്തെ ആത്മീയമായി തള്ളിക്കളഞ്ഞത് യേശു ഒടുവിൽ കഴിതക്കുട്ടയുടെ പുറത്ത് യരുസലേന്റെ ഹിമാലയത്തിൽ ചെന്നപ്പോൾ യേശു അവരെ ആത്മീയമായി കൈവിട്ടു അവരെ രാഷ്ട്രീയമായി കൈവിട്ടത് ഏടി നൂറ്റി മുപ്പത്തി അഞ്ചില് ഹബ്രിയാൻ ചക്രവർത്തിയുടെ കാലത്താണ് അവർ കംപ്ലീറ്റ് ആയി ഇസ്രായേൽ രേഷം വിട്ടുപോയി കേരളത്തിൽ വരെ കൊച്ചി വരെ യഹൂരന്മാര് വന്ന് ഇന്നും അവരുടെ ചിഹ്നഗോക്കും കൊച്ചിയിലുണ്ട് എന്നാൽ ഇനി കർത്താവായ യേശു പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു മത്തായി ഇരുപത്തിനാലിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ വാചകത്ത് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അതിന്റെ കൊമ്പ ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ തന്നെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അവനടുക്ക് മാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഒരു വൃക്ഷത്തിന്റെ കാര്യമാണ് ഇസ്രായേലിൽ അനേക ഉണ്ടെങ്കിലും മൂന്നെണ്ണത്തിന്റെ കാര്യം കർത്താവ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് മുന്തിരി അത്തി ഒലിവ് എന്നാണ് മുന്തിരിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം മുന്തിരി എവിടെ ആത്മീയ നിലവാരത്തെയാണ് കാണിക്കുന്നത് അത് തെളിയിക്കേണ്ട ഒത്തിരി വാക്യമുണ്ട് പക്ഷെ ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്റെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല മുന്തിരി എവിടെ ആത്മീയ നിലയാണ് ഒലിവ് അവരുടെ മാർഗീയ നിലയാണ് അത്തി അവിടെ രാഷ്ട്രീയ നിലയാണ് യഹൂദൻ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ആദ്യമേ അവന്റെ കൊടിയടയാളം അത്തിയയുടെ ഇലയായിരുന്നു അത്തിയായിരുന്നു 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 അപ്പോൾ അത്തി കാണിക്കുന്ന അവിടെ രാഷ്ട്രീയമാണ് കാണിക്കുന്നത് അപ്പോൾ അവരെ രാഷ്ട്രീയമായി ദൈവം കൈവിട്ടു കൈവിട്ടത് എ ഡി നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് അവരെ രാഷ്ട്രീയമായി കൈവിട്ടത് ഏർ കർത്താവ് ഒരിക്കൽ അത്തിയെ ശമിച്ചല്ലോ അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു ആക്ച്വലി കർത്താവ് അത്തിയല്ല ശമിച്ചത് അത്തി ആരെ പ്രതിനിധാനം ചെയ്യുന്നു ആ ജനത്തെ കർത്താവ് ശവിച്ചത് എന്നാൽ അത്തി പെട്ടെന്ന് ഉണങ്ങിപ്പോയി അപ്പൊ ഈ ദൈവമെഹൂദനയാണ് ശവിച്ചത് അതിന്റെ ഫലമായി അത്തി ഉണങ്ങിപ്പോയി എന്നാൽ കർത്താവ് പറഞ്ഞു അത്തി തളർക്കും അത്തി തകർക്കുമ്പോൾ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അതുപോലെ ആ ആ ഉണങ്ങി അത്തി തളർത്തന്നല്ല പൊതുവെ അത്തിയുടെ കാര്യമാൻ പറയും അത്തി തകർക്കുമ്പോൾ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഇതുപോലെ കർത്താവിന്റെ വരവ് സംഭവിക്കുമെന്ന് കർത്താവുമായി യേശു ക്രിസ്തു പറഞ്ഞു അത്തി യഹൂദനാവുന്നത്തിളിർത്ത തുടങ്ങി മുഖാന്തരം മുപ്പത്തിയേഴാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് വാർപ്പിക്കും ോവയായി ഞാൻ അരളിച്ചേരൂ നിവർത്തിച്ചു മിരിക്കുന്നു എന്ന് ദൈവം അരളിച്ചേരും അപ്പോൾ ഞാന് ദൈവരോട് പറയാ നിങ്ങൾ ഡെഡ് ബോഡി അസ്ഥി വേർപെട്ടു പോയാലും ശവക്കുടി തുറന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ സ്വന്തം ദേശത്തെ പാർപ്പിക്കും വിശുദ്ധ പൗലോസ ഇത് സംബന്ധിച്ച് പറയുന്നത് റോമാലേഖനം പത്താം അധ്യായം പതിനൊന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം ഒന്നും രണ്ടും ഒന്നും രണ്ടും വാക്യം പന്ത്രണ്ടാം വാക്യം എന്നാൽ ദൈവം സ്വ ജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമില്ല ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്ത് വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം അപ്പൊ പൗരസ് പറഞ്ഞു ദൈവം യെഹൂദിനെ തള്ളിക്കളഞ്ഞെങ്കിലും എന്നേക്കുമല്ല ദൈവം അവനെ വീണ്ടും സ്വീകരിക്കും അതിന്റെ പദ്ധതികൾ ദൈവം പ്ലാൻ ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ചെതറിപ്പാർക്കിന്റെ യഹൂദന്മാരുടെ ഇടയിൽ സ്വന്തം ദേശമായ പലസ്തീൻ നാടിനെ കുറിച്ച് ഒരു നഷ്ടപോലെ ഉറലെടുക്കുകയും സ്വന്തം രാജ്യത്തും അടങ്ങി വരണം എന്നുള്ള താല്പര്യം അവരിൽ ഉണ്ടാവുകയും ചെയ്തു അതിന് കാരണമായി തീർന്നത് ആസിയക്കാരനായിരുന്ന തിയോഡർ ഹെൽസൽ എന്ന ഒരു യഹൂദ വക്കീൽ യഹൂദ സംസ്ഥാനം എന്ന പേരിൽ എഴുതപ്പെട്ട ഒരു പുസ്തക ഒരു പ്രസിദ്ധീകരണമായിരുന്നു അതിൽ താൻ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് യഹൂദൻ ഒരു ജാതിയായി നിലകൊള്ളണമെങ്കിൽ തങ്ങളുടെ പഴയ നാടായ ഫലസ്തീനോട് തിരികെ ലഭിക്കണമെന്നും അതിനെ സാധിക്കുന്നില്ലെങ്കിൽ യഹൂദ ജനം ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഓർപ്പിച്ച് യഹൂദ ജനത്തെ ഉണർത്തി ഇതിന്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്വിറ്റ്സർലൻഡിൽ ബാസൽ പട്ടണത്തിൽ വെച്ച് യഹൂദാ ജാതിയുടെ ഒരു പ്രതിനിധി സമ്മേളനം വിളിച്ചുകൂട്ടി പ്രസ്തുത മീറ്റിംഗിൽ വെച്ച് ഒരു നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു അതിന്റെ അതിനെ സിയോൺ സംഘം എന്ന് പേരിട്ടു ഇതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായി റഷ്യക്കാരനായ യഹൂദൻ വൈസ്മാൻ എന്ന ശാസ്ത്രജ്ഞനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എ ഡി ഏഴാം ശതകം മുതൽ ഫലസ്തീൻ നാട് തുർക്കികളുടെ അധീനതയിലായിരുന്നു സിയോൺ സംഘത്തെ ചിലർ ചെന്ന് തുർക്കി സുൽത്താനെ സമീപിക്കുകയും തങ്ങളുടെ രാജ്യം മടക്കിത്തരണമെന്നും ആവശ്യമെങ്കിൽ അതിന്റെ വില നൽകുവാൻ തയ്യാറാണെന്നും ധരിപ്പിച്ചു എന്നാൽ സുൽത്താനിൽ നിന്ന് അനുകൂലമായ മറുപടി ലഭിച്ചില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തുർക്കി പ്രജകളായി ഇരുന്ന് കൊള്ളാമെന്ന വ്യവസ്ഥയിൽ യഹൂദന്മാർക്ക് കുടിയേറി പാർക്കുവാൻ അനുമതി നൽകിയുണ്ടായി യഹൂദനെ സംബന്ധിച്ച് ദൈവീയ പ്രോഗ്രാമിലെ കടികാരത്തിൻ്റെ സമയമായപ്പോൾ അവരുടെ മടങ്ങിയവരെയുള്ള ക്രമീകരണങ്ങൾ ദൈവം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാനിച്ച ഒന്നാം ലോകമായ യുദ്ധമായിരുന്നു അത് ബ്രിട്ടനും ജർമ്മനിയും ഇരുചേരികളായി നിന്നുകൊണ്ട് യുദ്ധം ആരംഭിച്ചു മറ്റ് രാജ്യങ്ങൾ ഇരുപക്ഷത്തും അണിനിരക്കുകയും ചെയ്തു നേരത്തെ ബ്രിട്ടന്റെ പക്ഷത്തിൽ നിലനിരുന്ന തുർക്കി യുദ്ധത്തിൽ പെട്ടെന്ന് ജർമ്മനിയുടെ പക്ഷം ചേരുകയുണ്ടായി ഇത് നൈവത്താൻ സംഭവിച്ചു യുദ്ധത്തിൽ ജർമ്മനിക്കായിരുന്നു ആരംഭ ഘട്ടങ്ങളിൽ ജയം എങ്കിലും ഒടുവിൽ ബ്രിട്ടനും തന്റെ സഖ്യകക്ഷികൾക്കും വിജയം നേടുവാൻ കഴിഞ്ഞു ഇംഗ്ലീഷുകാർക്ക് ആവശ്യമായ സ്ഫോടക സാധനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന യൂറോപ്പ് വൻകരയിലെ സ്ഥലങ്ങൾ ജർമ്മനിയുടെ അധീനതയിൽ ആയിത്തീർന്നു ഈ അവസരം സിയോൾ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്ന ശാസ്ത്രജ്ഞനായിരുന്ന വൈസ്മാൻ ബ്രിട്ടൻ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ സ്ഫോടക വസ്തുവിനു വേണ്ടി ഗവേഷണം നടത്തി ഗ്യാസ് കണ്ടുപിടിക്കുകയും അത് യുദ്ധത്തിൽ ഉപയോഗിക്കത്തക്ക നിലയിൽ ബ്രിട്ടന് കൈമാറുകയും ചെയ്തു ഇതിന്റെ പ്രതിഫലമായി വ്യക്തിപരമായി ഞാൻ ഒന്നും ചോദിക്ക ചോദിക്കാതെ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർക്ക് ജയം ലഭിക്കുന്നു എങ്കിൽ തുർക്കികളുടെ കൈവശം ഫലസ്തീൻ നാട് തന്റെ സ്വന്തം ജനമായ ഹൂദനം നൽകണമെന്നും അപേക്ഷിക്കുകയും അവർ അത് സമ്മതിക്കുകയും ചെയ്തു ഇപ്രകാരം വൈസ്മാനോട് വാഗ്ദത്തം അനുസരിച്ച് ഫലസ്തീൻ നാട് പിടിച്ചടക്കുവാൻ സൈന്യാധിപൻ ജനറൽ അല്ലെ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ ഒമ്പതാം തീയതി യെരുസലേം പിടിച്ചടക്കുന്നതിനുള്ള യുദ്ധം െന്ന് മുൻകൂട്ടി അറിയിച്ചു എന്നാൽ അന്നേ ദിവസം തുർക്കികൾ കീഴടങ്ങുന്നു എന്ന് കാണിക്കുന്ന വെള്ളക്കൊടി ഉയർത്തി അത് സമാധാനത്തിന്റെ അടയാളമാണ് യുദ്ധം കൂടാതെ കീഴടങ്ങുവാൻ അവർ തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ പതിനാം തീയതി ജനറൽ അല്ലൻബിയുടെ സൈന്യവും ആഘോഷപൂർവ്വം സ്തുതി സ്ത്രോത്രങ്ങളുമായി സകലവിന്റെ ഔദ്യോഗിക വേഷങ്ങളും ധരിച്ച് പട്ടണത്തിൽ പ്രവേശിച്ചു അല്ലൻബി തലയിൽ നിന്ന് ഹാറ്റെടുത്ത് മാറ്റി വിശുദ്ധ ഭൂമിയെ നമസ്കരിച്ചിട്ടാണ് ആ ദേശത്തേക്ക് കയറുവാൻ തയ്യാറായത് നഗരവും പലസ്തീനും തുർക്കികളുടെ അധീനതയിൽ നിന്ന് കൈവശമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകമായ യുദ്ധം അവസാനിക്കുകയുണ്ടായി യുദ്ധ പരിസമാപ്തിക്ക് ശേഷം പിടിച്ചെടുത്ത രാജ്യങ്ങളുടെ വിഭജനം നടന്നപ്പോൾ പലസ്തീൻ രാജ്യം ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു തുടർന്ന് സിയോൺ സംഘത്തിന്റെ പ്രസിഡന്റ് വെയ്സ്മാൻ ഉള്ള ഉടമ്പടി പ്രകാരം യഹൂദന്മാർക്ക് സർവ്വ സ്വാതന്ത്ര്യമായി കുടിയേറി പാർക്കുവാനുള്ള അവ അവകാശം മന്ത്രി ബാൽബൽ പ്രഭു പ്രഖ്യാപിക്കുകയും അതിൻ പ്രകാരം ഭൂലോകത്തിന്റെ വിപുല ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാർ അന്നു മുതൽ ഇന്നു വരെയും ഇന്നത്തെ ഇന്നലത്തെ വാർത്ത എത്യോപ്യയിൽ നിന്ന് രണ്ടായിരം മൊത്തം ഏഴായിരമോ എണ്ണായിരമോ പോകുന്നുണ്ട് ഇപ്പൊ രണ്ടായിരം പേര് ഉടനെ ചെല്ലുവെന്നാണ് അപ്പൊ ലോകത്തിന്റെ വിപുല ഭാഗങ്ങളിലുള്ള എല്ലാവരും ിൽ കുടിയേറുകയും ചെയ്തു പലസ്തീനാട് അങ്ങനെ കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതിന്റെ മധ്യേ അറബികളുടെ ശക്തമായ എതിർപ്പ് മൂലം പലപ്പോഴും കുടിയേറ്റം അന്യുഭവിപ്പാൻ ഇടയായിട്ടുണ്ട് എസ് എ കെൽ മുപ്പത്തിനാലിന് പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഞാൻ തന്നെ എന്റെ ആടുകളെ തിരിഞ്ഞു നോക്കും ഒരിടേന എതിരി തന്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തന്റെ ആട്ടുമൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടിക്കും ഞാൻ അവയെ ജാതികളെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ചു ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ചു സ്വദേശത്ത് കൊണ്ടുവന്ന ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകലവാസ സ്ഥലങ്ങളിലും മേയിക്കും എന്ന പ്രവചനം നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോകമായ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അത് അവസാനിച്ചത് ഈ യുദ്ധത്തിൽ അവസാനത്തിൽ ഐക്യരാഷ്ട്ര സഭയുടെ തീരുമാനപ്രകാരം ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന പലസ്തീനെ രണ്ടായി വിഭാഗിക്കയും ഒരു ഭാഗം ഇസ്രായേലിനും ഒരു ഭാഗം അറബികൾക്കും നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ബെൻകുറിയോൺ ബെൻകുറിയോൺ ഇസ്രായേൽ രാജ്യം ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് സ്വതന്ത്രമായ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുണ്ടായി എന്നാൽ മിക്ക മുസ്ലിം രാജ്യങ്ങളും ഈ തീരുമാനം അംഗീകരിക്കുണ്ടായില്ല തൽഫലമായി നിരവധി യുദ്ധങ്ങൾ ഇസ്രായേൽ ജനത നേരിടേണ്ടി വന്നു ഇസ്രായേൽ ഒരു ജാതിരിക്കാലും നാം അവരെ മുടിച്ചു കളകാം അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് അവർ പറഞ്ഞു അവർ ഇങ്ങനെ ഐക്യത്തോടെ ആലോചിച്ചോ നിനക്ക് വിരോധമായി സഖർ ചെയ്യുന്നു സങ്കീർത്തനം എൺപത്തി മൂന്നിന്റെ നാല് മുതൽ എട്ട് വരെ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ ഈജിപ്ത് യോർദാൻ സിറിയ ലെബനോൺ ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ സംയുക്തമായി ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി യുദ്ധം ചെയ്യും എങ്കിലും പ്രതിരോധ ശേഷിയുള്ള ഇസ്രായേൽ ദൈവത്തിൽ ആശ്രയിച്ച് വളരെ ശക്തിയോടെ തിരിച്ചടിച്ചു എല്ലാ മേഖലകളിലും അവർ വിജയൻറെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ വീണ്ടും ഇസ്രായേലിനോട് സർവശക്തി സംബരിച്ച് യുദ്ധത്തിന് വന്നുവെങ്കിലും ദാരുണമായി പരാജയം ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ അഞ്ചു മുതൽ പത്ത് വരെ നടന്ന ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള അറബി രാജ്യങ്ങൾ സർവ സന്നാഹങ്ങളോടുകൂടി അക്രമം അഴിച്ചുവിട്ടുവെങ്കിലും ഇസ്രായേൽ സൈന്യം കൊടുങ്കാറ്റ് പോലെ ശക്തമായി തിരിച്ചടിക്കുണ്ടായി ശത്രുരാജ്യങ്ങളുടെ അതിലേഴ് പല സ്ഥലങ്ങളും അവർ തിരിച്ചു പിടിച്ചു എന്റെ സൈന്യങ്ങൾക്ക് ഒരുപടി മണ്ണു വാരാനേ ഉള്ളൂ എന്ന് ഇസ്രു ഇസ്രായേൽ എന്ന് മീൻപിളക്കിയ ഈജിപ്ത് പ്രസിഡന്റ് പരാജയ ഭാരത്താൽ ഐക്യ അറബ്യ റിപ്പബ്ലിക് എന്ന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് സെപ്റ്റംബറിൽ ഹൃദയാഘാരത്താൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു ഈ യുദ്ധത്തിൽ നടന്ന പ്രധാന സംഭവം യോർദാന്റെ അതീനതയിലായിരുന്ന പഴയ ഇസ്രായേൽ തിരിച്ചു പിടിച്ചു എന്ന എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യാലിപനായിരുന്നു മോഷിഅന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ തന്നെ വിജയത്തിന്റെ വെണ്ണിക്കൊടി പാറിക്ക വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ആറ് മുതൽ ഇരുപത്തിയൊന്നു വരെ ഈജിപ്തും ശ്രീയയും കൂടി ഇസ്രായേലിനെതിരായി ഒരു മിന്നൽ ആക്രമണം നടത്തി യുദ്ധം ആ യുദ്ധത്തിൽ ഇസ്രായേലിന് അല്പം പരാജയമുണ്ടായെങ്കിലും അവർ ശക്തിയോടെ തിരിച്ചടിക്കുകയും വിജയം ഉറപ്പാക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരായി ആക്രമണത്തിൽ കൂടെ നിരന്തരം ശല്യം ഉണ്ടാക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂണിൽ ലെബനോണിലുള്ള അവരുടെ താവളം ബോംബ് ചെയ്ത് നശിപ്പിക്കുകയുണ്ടായി സക്കരിയാ മുഹാന്ദ്രം ദൈവം അരളിച്ചു സക്കരിയാ പന്ത്രണ്ടിന്റെ രണ്ട് മൂന്ന് ഞാൻ എരുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും ഞാൻ എരുസുലേമിനെ സകല ജാതികൾക്കും ഒരു ഭാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുവക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഇസ്രായേൽ രാജ്യം സ്വതന്ത്രമായ ശേഷം അതിന്റെ തലസ്ഥാനം തെല്ലീവായിരുന്നു എന്നാൽ പിന്നീട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ യെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു എന്നാൽ അത് മറ്റുള്ള രാജ്യങ്ങളൊന്നും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഭൂമി വരുമ്പോൾ തലസ്ഥാനമായി ഉപയോഗിക്കുന്നത് യെറുസലേ ആയിരിക്കും എന്നാൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നപ്പോൾ ആയി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ആറാം തീയതി ആ യെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അമേരിക്കയുടെ എംബസി മാറ്റുകയും ചെയ്യുകയുണ്ടായി നിങ്ങൾ ഓർക്കണമേ ആലപ്പുഴ ജില്ലയുടെ അത്രയും വലിപ്പമുള്ള ഇസ്രായേൽ രാജ്യം ഇന്ന് ലോകത്തിനെല്ലാം ഒരു പേടി സ്വപ്നമാണ് എല്ലാവരും അവരെ ഭയപ്പെടുകയാണ് ഉഗണ്ട എന്റെ മേ വിമാനത്താവളത്തിൽ ഇസ്രായേൽ ജനത്തെ അടിമകളായി പിടിച്ചോണ്ടുപോയ ഹൈജാക്കിയത് കൊണ്ട് പോയ ആ ആ വിമാനം ഇസ്രായേൽ സൈന്യത്തിന്റെ നിമിഷ നേരങ്ങളിലുള്ള ഇടപെടൽ കൊണ്ട് അവരിലെ ഒരാൾ ഒരു ബാക്കിയുള്ളവരെ എല്ലാം ജീവനോടുകൂടെ കൊണ്ടുവന്ന സംഭവം ലോക ചരിത്രത്തിൽ തങ്ക ലിപികളാൽ രേഖപ്പെടുത്തേണ്ട കാര്യമാണ് ഇസ്രായേൽ അത്തി ഇപ്പോൾ തളുത്തുപോലിക്കുകയാണ് യഹൂദനെ രാഷ്ട്രീയമായി ദൈവം അംഗീകരിച്ചു ഏർ എന്നെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്ന ആർക്കും അറിവാൻ കാണും സാധിക്കും ഇനി അവിടെ ആത്മീയ അംഗീകരണം മാത്രമാണ് നടക്കേണ്ടത് അത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയിൽ നടക്കും ഇന്ന് ലോകം കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ടെക്നോളജിയുടെയും സെൽഫോൺ ഉൾപ്പെടെ ഏതെല്ലാം കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ഏതെല്ലാം രീതിയിൽ കണ്ടുപിടുത്തങ്ങളുണ്ടോ അതിന്റെ എല്ലാം പുറകിൽ ഇസ്രായേലിന്റെ കരമാണെന്നുള്ള കാര്യം മറന്നു പോകരുത് അന്നാളിൽ സക്കരിയാ മോനാലിന്റെ നാല് അന്നാളിൽ എന്റെ കാൽസേവിനെതിരെയുള്ള ഒലിയുമലയിൽ നിൽക്കും കർത്താവിന്റെ മഹത്വ രഹസ്യപരമല്ല മഹത്വ പ്രത്യക്ഷയാണ് അങ്ങനെ വരുമ്പോൾ അവന്റെ കയ്യിലെ പാടുകൾ കാണും കാണുമ്പോൾ അവർ ചോദിക്കും ഈ മുറിവ് എന്താണ് ചോദിക്കും പറഞ്ഞ കർത്താവ് പറയും ഞാൻ ഞാനിതെ സ്വന്തമായ വീട്ടിൽ വന്നപ്പോൾ തന്നതാണെന്ന് പറയും സക്കരിയാ പ്രവചനം പതിമൂന്നാം അധ്യായം അഞ്ച് ആറ് സക്കരിയാപ്രവചനം പന്ത്രണ്ടാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെ അപ്പോൾ അവരെല്ലാം ഏകജാതനയെ കുറിച്ച് കരയുള്ള അവരെല്ലാം കരയും ഞങ്ങളുടെ കർത്താവിനെ കൂസിച്ചല്ലോ എന്ന് പറയും അവരുടെ കർത്താവ് നിർമ്മല ജലം തെളിക്കും അറുപത്തി ആറ് ഇങ്ങനെ ഇസ്രായേൽ മുടിവനും രക്ഷിക്കപ്പെടും വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോവിൽ നിന്ന് ഭക്തിയെ മാറ്റും അവൻ അവരുടെ പാവങ്ങളെ നീക്കുമ്പോൾ ഇനി ഞാൻ അവരോട് ചെയ്യുന്ന നിയമം റോമാലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി ഒമ്പത് വരെ വിശുദ്ധ പൗരോസീനെ കുറിച്ച് പറയുന്നത് അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പം എന്താകും റോമർ പതിനൊന്നിന്റെ പതിനഞ്ച് ഏർ അവരെ നെയ്യം രാഷ്ട്രീയമായി അംഗീകരിച്ചു ഇനി ആത്മീയമായി അംഗീകരിപ്പാൻ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയിൽ അന്വേഷി അംഗീകരിക്കും അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന കാലയളവാണ് കർത്താവിനെ മടങ്ങി വരും അവരെ ദൈവം അംഗീകരിച്ചെന്ന് അംഗീകരിക്കുമ്പോൾ മരിച്ചവരുടെ ഉയർപ്പ് മരിച്ചവരുടെ ഉയർപ്പ് എപ്പോഴാണ് നടക്കുന്നത് കർത്താവിന്റെ വരവെങ്കിൽ അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഒന്നത്തെ ശ്രോണി നാലിന്റെ പതിനാറ് പതിനേഴ് കർത്താവ് ഗംഭീര നാട്യത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹുലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പായി ഉയർത്തി നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്നതാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങൾ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും അവരെ രാഷ്ട്രീയ അംഗീകരണം കഴിഞ്ഞു ഇനി ആത്മീയ അംഗീകാരമേ ഉള്ളൂ ഇതിന്റെ ഇടയ്ക്ക് കർത്താവ് വരും കർത്താവ് വന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർക്കും ഒന്ന് കൊരിന്തർ പതിനഞ്ചിന്റെ അമ്പത്തിരണ്ട് ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹനാർത്ഥികൾ പെട്ടെന്ന് കണ്ണു വയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാകളം തോൽക്കും മരിച്ചവരക്ഷരായും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഇന്ന പ്രകാശ്യ അനുയാണ് അത്ത് തളർക്കുമ്പോൾ അടുത്തു അതെ യഹൂദനാവുന്ന തളർത്തു തുടങ്ങി ഇനി ഇനിയും കൂടാതെ അവന്റെ ആത്മീയ അങ്ങനെ കൂടെ നടന്നാൽ മതി അതിന്റെ മധ്യയെ കർത്താവ് വരും കർത്താവ് വരുവാൻ അടുത്തു യഹൂദന്റെ ഇന്നത്തെ ഉയർച്ച അവന്റെ വളർച്ച വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് വരുവാൻ അടുത്തു കർത്താവ് വരുവാൻ എടുത്തു അതുകൊണ്ട് നമ്മുടെ തലകളെ ഉയർത്ത ദൈവം ഈ നമ്മെ അനുഗ്രഹമായിരിക്കട്ടെ